നിങ്ങൾക്ക് റൊട്ടി ഉണ്ടാക്കി തരുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ഒരു പിടി ഗോതമ്പ് മാവ് ഞാൻ മാറ്റിവെക്കാറുണ്ട്. ഒരു പിടി എടുക്കും, ഓരോ ദിവസവും ഗോതമ്പ് കൊടുത്തു വിട്ടാൽ ആ സഞ്ചിയിൽ നിന്ന് ഒരു പിടി എടുത്തിട്ട് മാറ്റിവെക്കും. അങ്ങനെ കുറെ ദിവസമായി. ഇന്നലെ ഞാൻ എന്റെ അയൽക്കാരിക്കത് വിറ്റപ്പോ കിട്ടിയതാണ് ഈ വെള്ളിക്കാശ്, ഹറാമിന്റേതല്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മുഖം വിവർണമായല്ലോ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, മോളെ ഓരോ ദിവസവും ഞങ്ങൾക്ക് റൊട്ടി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു പിടി മാറ്റിവെച്ചിട്ടും എനിക്കും എൻ്റെ കുടുംബത്തിനും മതിയാവുന്ന രീതിയിൽ റൊട്ടി ഉണ്ടാക്കി തരാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും നീ മാറ്റിവെച്ചതായ ഗോതമ്പിൻ്റെ പൊടിയുണ്ടല്ലോ അത് നമുക്ക് അർഹതപ്പെട്ടതല്ലോ, നമുക്ക് അർഹതപ്പെട്ടതല്ലോ, അത് ഹറാമിൻ്റെതല്ലേ, അതെങ്ങനെയാ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക? കേട്ടപ്പോ ഭാര്യക്കാകെ ബേജാറായി. എന്താണിത് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, എനിക്ക് തെറ്റുപറ്റിയതാണ്, എന്നോടൊന്ന് ക്ഷമിക്കണേ. നാളെ രാവിലെയായാൽ നമുക്കത് കൊണ്ടുപോയി കൊടുക്കാമല്ലോ. നാളെ രാവിലെ ആയിക്കോട്ടെ, നിങ്ങൾ ബേജാറാവണ്ട, നമുക്ക് ഖജനാവിൽ തിരിച്ചു കൊണ്ടുപോയി ഏൽപ്പിക്കാലോ. ഇത് പറഞ്ഞപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളൊരു വർത്തമാനം പറയുന്നത്. മനസ്സിൽ ആലോചിക്കേണ്ട ഒരു വർത്തമാനമാണ്, ചിന്തിക്കേണ്ട ഒരു വർത്തമാനമാണ്. മഹാനായ സിദ്ദീഖ് തങ്ങൾ ഭാര്യയോട് പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവളെ നാളെ കൊണ്ടുപോയി കൊടുക്കാമെന്നല്ലേ നീ പറയുന്നത്? നാളെ പ്രഭാതമാകുന്നതിന് മുമ്പ് ഈ വീട്ടിൽ നിന്ന് ഈ അബൂബക്കറിന്റെ മയ്യത്താണ് ആദ്യം എടുക്കുന്നതെങ്കിൽ ഇന്ന് തലയണിക്ക് കീഴിൽ നമ്മൾ വെച്ച് കിടന്നുറങ്ങുന്ന ഈ വെള്ളിക്കാശിന് എന്റെ ഹബീബായ റസൂലിനോട്, എന്റെ പ്രിയപ്പെട്ട ഹബീബിനോട്, എന്റെ സ്നേഹിതനായ മുത്ത് ഹബീബിനോട് ആരും മറുപടി പറയും? പ്രിയപ്പെട്ടവളെ, എന്റെ അള്ളാഹുവിനോട് ആരും മറുപടി പറയും? പ്രിയപ്പെട്ടവളെ, ഭാര്യയാകെ തളർന്നു പോയി സിദ്ദീഖ് തങ്ങളുടെ ചോദ്യം കേട്ടിട്ട്. പതിരാ സമയത്ത് തന്നെ സിദ്ദീഖ് തങ്ങൾ വീട്ടിൽ നിന്നിറങ്ങുകയാണ്. വെള്ളിക്കാശ് കയ്യിലെടുത്തിട്ട് ഓടി ഓടി പോയിട്ട് ഖജനാവ് സൂക്ഷിപ്പുകാരന്റെ വാതിൽ മുട്ടിയിട്ട് അയാളെ എഴുന്നേൽപ്പിക്കുകയാണ്. വെള്ളിക്കാശ് കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇതെവിടെ വരവ് വെക്കണേ, നാളെ മുതൽ എന്റെ വീട്ടിലേക്ക് ഗോതമ്പ് മാവ് കൊടുത്തു വിടുമ്പോ ഒരു പിടി കുറച്ചിട്ടല്ലാതെ കൊടുത്തു വിടാൻ പാടില്ലെന്ന് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. എന്താണ് ഈ സൂക്ഷ്മതയുടെ അടയാളം? എവിടെന്ന് പഠിച്ചതാണിത്? മുത്തു റസൂലിൽ നിന്നാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ മുഅ്മിനീങ്ങളെ? നമുക്ക് പറ്റിയാലേ സ്വർഗം കിട്ടുള്ളൂ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇതിന് ആ സഹാബത്തിന്റെ കഥയൊന്നും പറയേണ്ട ആവശ്യമില്ല, കുറെ കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയവരല്ലേ. നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മളിൽ പലരും കണ്ട് മൺമറിഞ്ഞു പോയ ഒരുപാട് മഹാന്മാരുണ്ട്. അവരുടെ ജീവിതത്തിന്റെയൊക്കെ സൂക്ഷ്മതയുടെ അടയാളങ്ങൾ നമ്മൾ പഠിക്കണം. മഹാനായ സയ്യിദുന കണ്ണിയത്ത് ഉസ്താദ് ഒരു ചെറിയ കറാഹത്ത് ചെയ്യുന്നതിൽ പോലും വല്ലാത്ത ഭയമായിരുന്നു കണ്ണിയത്ത് ഉസ്താദിന്. അല്ലേ, അങ്ങാടിയിൽ പോയിട്ട് മുക്കുവന്റെ കയ്യിൽ നിന്ന് ഒരു രൂപക്ക് മത്തി വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട് കണ്ണിയത്ത് ഉസ്താദ്. അവിടെ ചെന്ന് നോക്കുമ്പോ 11 മത്തി കാണുകയാണ്. എന്റെ ഭാര്യയോട് പറഞ്ഞു, മോളെ അതാ സഞ്ചിയിലേക്ക് തന്നെ ആക്കണേ, തിരിച്ചങ്ങാടിയിലേക്ക് നടന്നിട്ട് താൻ ആരിൽ നിന്നാണ് മീൻ വാങ്ങിയത്? അയാളുടെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്, ഒരു രൂപക്ക് എത്ര മത്തിയാണ്? പറഞ്ഞു, 10 മത്തിയാണ് ഉസ്താദേ, ഇതിൽ 11 ഉണ്ടല്ലോ അത് ഉസ്താദിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നതാണ്, താല്പര്യം കൊണ്ട് തന്നതാണ് ഉസ്താദേ. ആ സമയത്ത് കണ്ണിയത്ത് ഉസ്താദ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഒരു മത്തി അധികം എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തരണമെങ്കില് അത് നീ എന്നോട് പറയണ്ടേ? പറയാതെ ഞാനും എന്റെ കുടുംബവും ഭക്ഷിച്ചാൽ ഞാൻ കുറ്റക്കാരനാവൂലേ, എന്റെ കുടുംബം കുറ്റക്കാരാവൂലേ, അവർക്ക് ഹറാം ഭക്ഷിപ്പിച്ചവനായി ഞാൻ മാറൂലേ. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് വലിയ സൂക്ഷ്മതയാണ്. ആ സൂക്ഷ്മത കൊണ്ട് തന്നെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സതായ തമ്പുരാനോട് എന്ത് ചോദിച്ചാലും അത്ഭുതങ്ങൾ കൊടുക്കാൻ അല്ലാഹു തയ്യാറായത്.
എത്രയോ ഗ്രാമങ്ങൾ, കേരളക്കരയിലെ ഗ്രാമങ്ങൾ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ കറാമത്ത് ദർശിച്ചിട്ടുണ്ട് ഒരുപാട് അല്ലേ. മലപ്പുറം ജില്ലയിലേക്ക് മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ കൊണ്ടുപോകുന്നുണ്ട്. മഴയില്ലാത്ത പ്രദേശമാണ്, ആകെ വലഞ്ഞിരിക്കുകയാണ്, ജീവികളൊക്കെ ചത്തൊടുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്, കൃഷികൾ നശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയ സ്റ്റേജ് കെട്ടി പ്രാർത്ഥനാ സദസ്സ് സംഘടിപ്പിക്കുകയാണ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ കൊണ്ടുപോയി സ്റ്റേജിലിരുത്തി ഉസ്താദ് ദുആ ചെയ്യാൻ തുടങ്ങി. യാവദൂദ് 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 ആത്മാർത്ഥമായൊരു വിളിയാണ്, മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ശൈലിയാണ്. പ്രാർത്ഥന കഴിഞ്ഞപ്പോഴും മഴ കിട്ടിയില്ല മുഅ്മിനീങ്ങളെ, ജനങ്ങളാകെ നിരാശയിലാണ്. മഴയില്ല, കുറച്ച് കഴിഞ്ഞപ്പോ സംഘാടകർ വണ്ടിയായിട്ട് വന്നു. ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ പോകല്ലേ, കുറെ സമയമായി, ഉസ്താദിന് പോകണ്ടേ? മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവര് പറഞ്ഞു, മഴ കിട്ടാനാണ് ഉസ്താദെ. എന്നിട്ട് മഴ കിട്ടിയോ? ഇല്ലല്ലോ, മഴ കിട്ടുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞതാണ്, ഒരുപാട് ആളുകൾ അതിന് സാക്ഷിയാണ്. പിന്നെ കണ്ണിയത്ത് ഉസ്താദ് അവിടെ നിന്ന് പോയത് മഴ കിട്ടിയതിന് ശേഷമാണ്. അല്ലാഹു തആല ബോധം നൽകുമാറാകട്ടെ. എന്താ കാരണം? ജീവിതം സൂക്ഷ്മതയോടുകൂടി ജീവിച്ചപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവർക്ക് കൊടുത്തതായ മേന്മയാണ്. അതുകൊണ്ട് ഈ വിഷയം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട യുവാക്കളോടും എന്റെ പ്രിയപ്പെട്ട യുവതികളോടും പ്രത്യേകിച്ച് പറയാനുള്ളത്, തിന്മ ചെയ്യാനുള്ള സാഹചര്യമാണ് നമ്മുടെ ചുറ്റുഭാഗത്ത് മുഴുവനുള്ളത്. എങ്ങോട്ട് തിരിഞ്ഞാലും തിന്മയാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. തഖിൽ മഹാരിം റസൂലിന്റെ ഉപദേശമാണ്. തഖിൽ മഹാരിം, നിങ്ങൾ ഹറാമിനെ സൂക്ഷിച്ച് ജീവിക്കണേ, എന്നാൽ തന്നെ ഏറ്റവും വലിയ ആബിദായി മാറാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബിയുന മുഹമ്മദ് മുസ്തഫ. കച്ചവടം ചെയ്യുന്നവരാണ് നമ്മള്. 39 രൂപയാണ് ഒരു കിലം പഴത്തിനെങ്കിൽ, വാഴപ്പഴത്തിനെങ്കിൽ 40 രൂപ കസ്റ്റമർ കൊണ്ടുവന്ന് തന്നു, തിരിച്ച് 1 രൂപ കൊടുക്കണം. പക്ഷെ നമ്മളത് കൊടുക്കാൻ കയ്യിൽ ചില്ലറയില്ല. നമ്മൾ എന്താ പറയാ, പിന്നീടെടുക്കാം പിന്നീടെടുക്കാം എന്ന് പറഞ്ഞു അയാള് പോകും. പൊരുത്തപ്പെട്ടോ ഇല്ലേ? നമ്മളത് ചോദിക്കുന്നില്ല, പിന്നീട് നമ്മളത് കൊടുക്കുന്നില്ല. ചെറിയൊരു ഉദാഹരണം പറയാ, അത് നമ്മുടെ അക്കൗണ്ടിൽ കിടന്ന് വളർന്ന് 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 ഹറാമ് വളർന്ന് 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 ഒരുപാടായി മാറും. നമ്മളത് ആലോചിക്കുന്നില്ല. അല്ലാഹു കാക്കട്ടെ. സാരമെന്ന് കരുതുന്ന പല കാര്യങ്ങളും നമുക്ക് സ്വർഗത്തെ തട്ടിക്കളയും. റഹ്മുർ റഹീമീനായ നാഥൻ ഈ സദസ്സിന്റെ നന്മ കൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശരിക്ക് ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ, ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ. സാരമെന്ന് കരുതുന്ന പല കാര്യങ്ങളും നമ്മുടെ സ്വർഗത്തെ തടഞ്ഞു കളയുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കണ്ണുകൊണ്ട് ഹറാമ് കാണുന്നവരുണ്ട് നിസ്സാരമായിട്ട്, കാതുകൊണ്ട് ഹറാമ് കേൾക്കുന്നവരുണ്ട്, കൈകൊണ്ട് ചെയ്യുന്നവരുണ്ട്, കാലിലൂടെ ഹറാമിലേക്ക് നടന്നു പോകുന്നവരുണ്ട്, ചെറിയൊരു അവസരം കിട്ടുമ്പോഴേക്ക് എല്ലാം മറന്നു കളയുന്നവരുണ്ട്. പ്രഭാഷണം കേൾക്കുമ്പോ മനസ്സിലൊരു പക്ഷേ ഈമാന് കയറിയേക്കാം. ആളുകൾക്കിടയിൽ അവൻ വലിയ മാന്യനായി നടക്കുന്നുണ്ടാകും. പക്ഷേ അവസരങ്ങൾ ഒത്തുവന്നാൽ ഹറാമു ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്തവരാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നതായിട്ട് മഹാന്മാരായ സഹാബത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഒരു നാള് റസൂൽ സദസ്സിലേക്ക് വിളിച്ചുകൊണ്ട് മഹാനായ സൗബാൻ തങ്ങളോട് പറയുന്നൊരു ഹദീസുണ്ട്, ഹൃദയം തകർന്നു പോകുന്ന ഹദീസാണ്. ാണ് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നത്, യാ സൗബാൻ ലഔലമന്ന അഖവാമം മിൻ ഉമ്മതി. നാളെ മഹ്ശറാവൻ സഭയിലേക്ക് ജനങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോ ഒരു വിഭാഗത്തെ ഞാൻ പ്രത്യേകം തിരിച്ചറിയും. സഹാബ ആളുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടാകും, പക്ഷേ ഒരു വിഭാഗത്തെ ഞാൻ പ്രത്യേകം തിരിച്ചറിയുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിത് പറഞ്ഞപ്പോ
മഹാന്മാരായ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയെ എങ്ങനെയാണ് അവരെ തിരിച്ചറിയുക? റസൂലുള്ളാഹി തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോ അബീബായ തങ്ങൾ മറുപടി കൊടുക്കുകയാണ്, യഅതൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർ കടന്നു വരിക, ബിഹസനാതി അംസാലി ജിബാലി തിഹാമ, തിഹാമാ പർവ്വതത്തിന് സമാനമായ അമലുകളും വഹിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. ഒരുപാട് നിസ്കാരമുണ്ടാകും, കുറേ നോമ്പുണ്ടാകും, കുറേ സൽക്കർമ്മങ്ങൾ ഉണ്ടാകും, അതൊക്കെ ഇങ്ങനെ ചുമന്നുകൊണ്ട് മഷ്റയിലേക്ക് വലിയ ബാണ്ടക്കെട്ടുമായി അവർ കടന്നു വരും. പക്ഷേ ഹദീസ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹു റബ്ബുൽ ഇസ്സതായ തമ്പുരാൻ ഫയജ്അലഹു അല്ലാഹു ഹബാ മൻസൂറാ, അല്ലാഹു മൈൻഡ് ചെയ്യില്ല എന്ന് മാത്രമല്ല ആ അമലുകളെ മുഴുവനും ധൂളികളാക്കി പറത്തിക്കളയുമെന്ന് അല്ലാഹുവിന്റെ റസൂല് നബിയുന മുഹമ്മദ് മുസ്തഫ. നേരം നിസ്കരിക്കുന്നവരാ നമ്മള്, ഖുർആൻ ഓതുന്നവരാ നമ്മള്, അതുകൊണ്ട് എല്ലാമായി എന്ന വിചാരം വേണ്ട. നിസ്കരിക്കുന്നവർക്കാ കൂടുതൽ അഹങ്കാരം ഉണ്ടാവുക അല്ലേ? അങ്ങനല്ലേ? കൃത്യമായി പള്ളിയിൽ വരുന്നവർക്കാണ് ഞാൻ വലിയ നിസ്കാരക്കാരനാണെന്നുള്ള തോന്നലുണ്ടാവും. അല്ലാഹു കാക്കട്ടെ. ഈ ഭൂമിയിൽ നിന്ന് അവസാനമായി ഉയർത്തപ്പെടുന്ന അമലാണ് നിസ്കാരമെന്ന് റസൂലുള്ളാഹി. ബാക്കിയെല്ലാം അതേ പോയിട്ടുണ്ടാകും, അവസാനം അള്ളാഹു ഉയർത്തുക നിസ്കാരാണ്. അതുകൊണ്ട് ആ പള്ളിയിൽ നല്ലോണം ആളുകളെ കാണാറുണ്ട് അല്ലേ? പള്ളിയൊക്കെ മോടി പിടിപ്പിക്കുന്ന കാര്യത്തിൽ എല്ലാവരും ഉഷാറാണ്. കാരണം എന്താ? റസൂല് പറഞ്ഞ ഇത് തന്നെയാ കാരണം. നിസ്കാരത്തോടെ എല്ലാവർക്കും വല്ലാത്ത താല്പര്യമാണ്. ഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇവന്റെ ഇബാദത്തുകൾ അല്ലാഹു മൈൻഡ് ചെയ്യില്ല, ധൂളികളാക്കി പറത്തിക്കളയുമെന്ന് റസൂലുള്ളാഹി. ഇത് പറഞ്ഞപ്പോ സഹാബത്തിന് വല്ലാത്ത ഭയം തോന്നുകയാണ്. റസൂലുള്ളാഹി തങ്ങളോട് അവർ പറയുന്നുണ്ട്, നബിയേ സിഫ്ഹും ലനാ യാ റസൂലല്ലാ, ഏതാണ് ആ വിഭാഗം ഞങ്ങളോടെന്ന് പറഞ്ഞു തന്നൂടെ റസൂലേ, ഞങ്ങൾക്കവരിൽ പെടാതിരിക്കാമല്ലോ, സൂക്ഷിച്ച് ജീവിക്കാമല്ലോ റസൂലേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, അവർ നിങ്ങളുടെ സഹോദരന്മാർ തന്നെയാണ്, ഒമിൻ ജൽദത്തിക്കും നിങ്ങളുടെ വിഭാഗത്തിൽ പെട്ടവർ തന്നെയാണ്, രാത്രി നിങ്ങളൊക്കെ എഴുന്നേറ്റ് ഉറക്കമൊഴിച്ചുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കാറില്ലേ, അതേപോലെ കഷ്ടപ്പെട്ട് ഇബാദത്ത് ചെയ്യുന്നവരാണവർ. പക്ഷേ അവരുടെ പ്രശ്നം എന്താണെന്നറിയുമോ? വലാകിന്നഹും ഹറാമു ചെയ്യാൻ ചെറിയൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ, ഹറാമു ചെയ്യാൻ ചെറിയൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഉളുപ്പും ഇല്ലാതെ ചെയ്യുന്ന വിഭാഗമാണ് അവരെന്ന് റസൂലുള്ളാഹി. അല്ലാഹു കാക്കട്ടെ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നാട്ടിലുണ്ടായ നല്ല ആളാണ്, വീട്ടുകാർക്ക് നല്ല ആളാണ്, സമൂഹത്തോട് ചോദിച്ചാൽ നല്ല ഇബാദത്തുകാരനാണ്, ഒരു തെറ്റും ചെയ്യാറില്ല. നേരെ മറിച്ച് ഒന്ന് ഗൾഫ് രാജ്യത്തേക്ക് പോയാലോ, എല്ലാ തെമ്മാടിത്തവും ചെയ്യാനൊരു മടിയില്ല, ഹറാമു ചെയ്യാനൊരു അവസരം കിട്ടിയാലോ, ഒന്ന് ബാംഗ്ലൂരിലേക്ക് മാറിയാലോ, മംഗലാപുരത്തേക്ക് പഠിക്കാൻ പോയാലോ, ഒന്ന് കോഴിക്കോട്ടേക്ക് പഠനം നടത്താൻ പോയാലോ, അല്ലെങ്കിൽ റൂമിൽ തന്നെ കഥകടച്ചിട്ട് ആരുമില്ലാതെ ഉമ്മ കാണുന്നില്ല, വാപ്പ കാണുന്നില്ല, പെങ്ങൾ കാണുന്നില്ല, സഹോദരൻ കാണുന്നില്ല, ഒറ്റക്കായി കഴിഞ്ഞാൽ ഹറാം ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്തവരാണ്. ട്ടെ അത്തരം വിഭാഗത്തിന്റെ അമലുകളെ അല്ലാഹു വലിച്ചെറിയുമെന്ന്, അല്ലാഹു മൈൻഡ് ചെയ്യില്ലെന്ന്, ധൂളികളാക്കി പറത്തിക്കളയുമെന്ന് അല്ലാഹുവിന്റെ റസൂല് നബിയുന മുഹമ്മദ് മുസ്തഫ. അപ്പൊ എന്താ ഹറാമു ചെയ്യാത്തത്? അവസരമില്ലാഞ്ഞിട്ടാണ്. എത്രയോ ആളുകളുണ്ട്, എന്താ അവര് പറയുന്ന വിഷയം, ഞങ്ങൾ പ്രണയിക്കാറൊന്നുമില്ല, ഞങ്ങൾക്ക് ലവ് ഒന്നുമില്ല. കാരണം എന്താ? കിട്ടിയിട്ടില്ല. കിട്ടിയാലോ? കിട്ടിയാ ഞങ്ങൾ നന്നായിട്ട് പ്രണയിക്കും. അങ്ങനെ പറയുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അല്ലാഹു കാക്കട്ടെ. അല്ലേ, എന്ത് അവസരമുണ്ടായാലും ചെയ്യാതിരിക്കാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, എന്റെ പ്രിയപ്പെട്ട യുവതികളെ, ഹബീബായ റസൂലുള്ളാഹി തങ്ങള് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വല്ലാത്ത ഗൗരവത്തോടെ നമ്മളെ മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാര്യമുണ്ട്.
റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഇയാകും വദ്ദുഖൂലു അലൻ നിസാ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ സ്ത്രീകളുടെ ഭാഗത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്, സ്ത്രീകളുടെ അടുത്തേക്ക് കടന്നു പോകുന്നത്, ഒരു ആണും ഒരു പെണ്ണും ഏകനായി അവസ്ഥയുണ്ടാവുക, അവർ ഒറ്റക്കാകുന്ന അവസ്ഥയുണ്ടാവുക, അത് നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. അല്ലേ, അത് സൗഹൃദത്തിന്റെ പേരിലാണെങ്കിലും കുടുംബത്തിന്റെ പേരിലാണെങ്കിലും കാണാൻ പാടില്ലാത്തവർ ഒന്നിച്ചാവുക, വാഹനത്തിൽ ഒന്നിക്കുക, റൂമിൽ ഒന്നിക്കുക, അല്ലെ, വിദ്യാലയങ്ങളിൽ ഒന്നിച്ചു പോവുക, സ്വറ പറയുക, കൈപിടിക്കുക. ഇതൊക്കെ റസൂലുള്ളാഹി തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സമൂഹത്തെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഏറ്റവും സൂക്ഷിക്കേണ്ടതാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടർന്ന് പറയുകയാണ്, മാ തറക്തു ബാദീ ഫിത്നതൻ അശദ്ദ അലൽ റിജാലി മിനൻ നിസാ, എന്റെ സമുദായത്തിലെ പുരുഷന്മാർ അവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തായിരിക്കുമെന്നറിയുമോ? സ്ത്രീകളുടെ ഭാഗത്തിൽ നിന്നുള്ള ഫിത്നയാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോഴാണ് സഹാബാക്കളിൽ നിന്നൊരാൾ എഴുന്നേറ്റ് കൊണ്ട് ചോദിക്കുന്നത്, നബിയെ, ആണും പെണ്ണും ഒന്നിച്ചാവാൻ പാടില്ലെന്നല്ലേ പറഞ്ഞത്? എന്നാൽ അഫറായിത്തുമുൽ ഹംവ യാ റസൂലല്ലാഹ്, നബിയെ, ഹംവിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? പുതിയാപ്പളയുടെ ജ്യേഷ്ഠൻ അനുജൻ, കുടുംബത്തിൽപ്പെട്ട ആളുകൾ അല്ലേ. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ് ഒരു വാഹനത്തിൽ പുതിയാപ്പിളയുടെ അനുജന്റെ കൂടെ, അല്ലേ, ആര് പോവുക? പുതിയാപ്പിളയുടെ അനുജന്റെ കൂടെ ഭാര്യ പോവുക, അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ കൂടെ പോവുക. ലാഘവത്തോടെ കടന്ന വിഷയമാണ്. ബൈക്കിലടക്കം സഞ്ചരിക്കുന്നത് ഞാൻ തന്നെ ഈ നാട്ടിൽ ഈ ഭാഗത്തേക്ക് ഒരുപാട് വട്ടം കണ്ടതാണ്, ഞാൻ ജോലി ചെയ്യുന്ന മഹല്ലുകളിൽ. അതൊക്കെ നിസ്സാരമായി കാണുകയാണ്. റസൂലിനോടാണ് ചോദ്യം, റസൂലേ, ഹംവിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, അൽഹംവു അൽ മൗത്ത്, ഹംവെന്ന് പറഞ്ഞാൽ വെരി വെരി ഡേഞ്ചറസ് ആണ്, അതിലും നല്ലത് മരണമാണെന്ന്, മരിക്കുന്നതിന് സമാനമാണതെന്ന് അല്ലാഹുവിന്റെ റസൂല് നബിയുന മുഹമ്മദ് മുസ്തഫ ങ്ങൾ പഠിപ്പിക്കുകയാണ്. എത്ര ഗൗരവമാണത്, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പഠിക്കാൻ വേണ്ടി പോകുന്നവര്, വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നവര്, ഹോസ്റ്റലുകളിൽ ജീവിതം നയിക്കുന്നവര്, വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ നബിയുന മുഹമ്മദ് മുസ്തഫ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യുസാഹിമ ഖിൻസീറൻ മുതലത്തിഹം ബിതീനിൻ ഔ ഹംവതിൻ ഖൈറുൽ ലഹു അയുസാഹിമ മൻകിബഹു ബിമൻകിബില്ലാ ബിമൻകിബി ഇംറാഅത്തില്ലാ യഹില്ലുലാ. ഒരു ആണും ഒരു പെണ്ണും, ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും പരസ്പരം കൈപിടിച്ച് നടക്കുന്നത്, സ്വറ പറഞ്ഞ് നടക്കുന്നത്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് കടന്നു ചെന്നിട്ട് സ്വറ പറഞ്ഞിരിക്കുന്നത്, അതിനേക്കാൾ അവർക്ക് നല്ലതെന്താണെന്നറിയുമോ? ഒരു പന്നിയുണ്ടല്ലോ, ആ പന്നി വല്ലാത്ത ചളികൾ നിറഞ്ഞു നിൽക്കുന്നൊരു കുഴിയിലേക്ക് വീഴുകയാണ്. പന്നി എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നികൃഷ്ട ജീവിയാണ്, മോശമായി മുഖല്ലല്ലാഹി നജസാണ്. പന്നിയെ തൊട്ടാൽ തന്നെ 7 വട്ടം കഴുകണം. അങ്ങനെയുള്ള ഒരു പന്നി ഒരു ചളിക്കുഴിയിൽ, ഒരു വേസ്റ്റിൽ വീഴുകയാണ്. എന്നിട്ട് ആ വേസ്റ്റിൽ വീണ് എഴുന്നേറ്റ് വരുന്ന പന്നിയെ കെട്ടിപ്പിടിച്ച് നടക്കലാണ് ഒരു അന്യ പെണ്ണും ഒരാണും സംസാരിക്കലും ചാറ്റ് ചെയ്യലും പരസ്പരം ഫോൺ വിളി നടത്തലും ഒക്കെ ചെയ്യുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂല് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവത്തിലാണ് റസൂല് പറയുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇച്ചക്കിൽ മഹാരിം, ഹറാമിനെ സൂക്ഷിക്കണേ, എന്നാൽ തന്നെ തഖുന്ന അബദന്നാ,
റസൂലുള്ളാഹി ജനങ്ങളിൽ ഏറ്റവും വലിയ ഇബാദത്തുകാരനാവാൻ നമുക്ക് സാധിക്കുമെന്നാ റസൂല് പറയുന്നത്. സമയമില്ലാത്തവരല്ലേ നമ്മൾ? ഇബാദത്തിൽ ഉന്നതമായ സ്ഥാനത്തെത്താൻ റസൂല് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും വലിയ കാര്യമാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ ഉപദേശത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ രണ്ടാമതായി പറയുന്നത് മഹാനായ അബൂ ഹുറൈറ തങ്ങളുടെ കൈ പിടിച്ചിട്ട് അബൂ ഹുറൈറ വല്ലി ബിമാ ഖസമല്ലാഹു ലക തകുന്ന അനന്നാസ്, അല്ലാഹു എന്താണോ നിനക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തൃപ്തിപ്പെടാൻ നീ തയ്യാറായാൽ ജനങ്ങളിൽ ഏറ്റവും വലിയ സമ്പന്നനായി മാറാൻ നിനക്ക് സാധിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂലു നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തന്നത്ര നിസ്സാരമാണെങ്കിലും എത്ര അധികമാണെങ്കിലും അതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ് നിനക്കുണ്ടോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലേ, നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് പണമാണ് ഏറ്റവും വലിയ സമാധാനമെന്നാണ്. പണമുള്ളവർക്കൊക്കെ സമാധാനമുണ്ടോ? ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ നാട്ടിൽ ഒരു വലിയ മുതലാളി ഉണ്ടെന്ന് വിചാരിക്കുക. ഇന്ന് അയാൾ നാട്ടിലാണ്, നാളെ അയാൾ മുംബൈയിലാണ്, മറ്റന്നാൾ ഗൾഫിലാണ്, പിന്നങ്ങോട്ട് അമേരിക്കയിലാണ്, പിറ്റേന്ന് ലണ്ടനിലാണ്. ഇടക്ക് ഭാര്യ വിളിക്കുമ്പോ അയാൾക്ക് മിണ്ടാൻ സമയമില്ല. ഭാര്യ വിളിക്കുമ്പോ അയാൾ പറയുന്നു, ഇപ്പൊ വിളിക്കരുത്, എനിക്ക് സമയമില്ല, ഞാൻ തിരക്കിലാണ്, ബിസിനസ് ചർച്ചകളിലാണ്. അല്ലേ, മക്കൾ വിളിച്ചാലത അവസ്ഥ. ഉമ്മാനെ കണ്ടിട്ട് കൊല്ലങ്ങളോളായി. പിന്നെ നമ്മൾ കേൾക്കുന്നുണ്ട് അയാള് പോയിരിക്കുകയാണ്, അയാള് മരിച്ചിരിക്കുകയാണ്. എന്താണ് അയാളുടെ നേട്ടം? അവിടെ കുറെ ഉണ്ട്, അവിടെ ബിസിനസ് ഉണ്ട്, ഇവിടെ കുറെ സാമ്രാജ്യമുണ്ട്. പക്ഷേ ഒന്നും അയാള് കൊണ്ടുപോയില്ലല്ലോ, ജീവിതത്തിൽ ഒരു സമാധാനവും ഉണ്ടായില്ലല്ലോ. നേരെ മറിച്ച് എന്റെ മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ നാട്ടിൽ കൂലിവേലി ചെയ്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവനുണ്ടെന്ന് വിചാരിക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്താൽ ഒരുപക്ഷെ 600 രൂപ ലഭിക്കും, അല്ലെങ്കിൽ 700 രൂപ ലഭിക്കും. 1 രൂപ പോലും അധികം ലഭിക്കില്ല. എല്ലാ ദിവസവും അവൻ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട്. വീട്ടിലേക്ക് വരുമ്പോ തന്റെ പ്രിയപ്പെട്ട മക്കളെ ഓർക്കുകയാണ്, മക്കൾക്ക് വേണ്ടി മിഠായി വാങ്ങുകയാണ്, തന്റെ ഭാര്യയെ ഓർത്തു വെക്കുകയാണ്, ഭാര്യയ്ക്ക് വേണ്ടി വല്ലതും വാങ്ങുകയാണ്. അതുമായി വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ, വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ സന്തോഷത്തോടെ 3-4 മക്കൾ ഇങ്ങനെ ഓടി വരികയാണ് ഇയാളെ കാണാൻ വേണ്ടി. വരുമ്പോഴേക്ക് ഇയാള് മിഠായി സമ്മാനിക്കുന്നതോടുകൂടി ആ മക്കൾക്ക് ലോകത്തെന്തോ കിട്ടിയതുപോലെയുള്ള സന്തോഷമാണ്, എന്തൊരു ആഹ്ലാദമാണ്. ഈ രണ്ടാളുകളെ തട്ടിച്ചു നോക്കിയാൽ ആരുടെ ജീവിതത്തിനാണ് സമാധാനമുള്ളത്? ആലോചിക്കേണ്ട കാര്യമാണ്. സമ്പത്താർക്കും സമാധാനം കൊടുക്കുന്നില്ല മുഅ്മിനീങ്ങളെ. വലം യംലൗഫാഹു ഇല്ല തുറാബ്, മനുഷ്യൻ എത്ര കിട്ടിയാലും മതി വരൂല്ല. എപ്പോഴാ മനുഷ്യന് മതിയാവുക? എപ്പോഴാണ് മതി വരിക? നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. നമ്മളൊക്കെ മരിച്ചിട്ട് കബറിൽ ചെല്ലുമ്പോഴാണ്, മണ്ണ് നമ്മുടെ കവിളിലേക്ക് ഒട്ടിവെക്കുമ്പോഴാണ് നമുക്കൊക്കെ സമാധാനം ഉണ്ടാകുക. അല്ലാഹു തആല ബോധം നൽകുമാറാകട്ടെ. ബക്കറ്റ് വരുന്നുണ്ട്, ഇൻഷാ അല്ലാ. കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഒരുപാട് ചെലവുകൾ ഉണ്ടാകും. എല്ലാ ആളുകളും ആലോചിക്കേണ്ടത് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയ മാതാപിതാക്കൾ അല്ലെങ്കിൽ കുടുംബത്തിലെ ആളുകൾ, അവരൊക്കെ ഓർത്തിട്ട് ആത്മാർത്ഥമായി സംഭാവന ചെയ്യുക. അവർക്ക് വേണ്ടി നമ്മൾ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുന്ന വലിയ നന്മയായിരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഈ സദസ്സ് നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് പറഞ്ഞു വന്നത് മുഅ്മിനീങ്ങളെ, അല്ലാഹ തന്നതത്ര നിസ്സാരമാണെങ്കിലും അതനുസരിച്ച് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സമ്പന്നതയെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മൾ മലയാളികൾക്ക് ഒരുപാട് ക്വാളിറ്റികളുണ്ട് അല്ലേ, ഒരുപാട് നന്മകളുണ്ട്, പോസിറ്റീവുകളുണ്ട്. പക്ഷേ ചില നെഗറ്റീവ്സ് ഉണ്ട്. എന്താ കാര്യം? നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് പോയവരുണ്ടാകും ഈ സദസ്സിൽ അല്ലേ. ഒരു അറബിയെ കണ്ടു കഴിഞ്ഞാൽ പ്രായമുള്ള അറബിയായിരിക്കും, ആഴ്ചയിൽ 3-4 വട്ടം ഡയാലിസ് ചെയ്യുന്ന ആളായിരിക്കാം. ചിലപ്പോൾ ഊരവേദന ഉണ്ടാവും, തലവേദന ഉണ്ടാകും, ഒരു ഭാഗത്ത് ഷുഗർ ഉണ്ടാകും, പ്രഷർ ഉണ്ടാകും. അയാളോട് പോയിട്ട് കൈഫൽ ഹാൽ എന്ന് ചോദിച്ചാൽ അയാൾ പറയുന്ന മറുപടി എന്താ? അൽഹംദുലില്ലാ,
എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അതൊന്നും നമ്മുടെ മുന്നിൽ അയച്ചിട്ടില്ല. എന്തിന് അറബിയുടെ കഥ പറയുന്നു, ദിനിയാത്തും മഹലാക്കും ഒന്നും പഠിക്കാത്ത സായിപ്പുമാരെ നമ്മൾ കാണാറുണ്ട്. എത്ര പ്രായമുള്ളവരാണെങ്കിൽ, എത്ര രോഗികളാണെങ്കിലും അവരോട് നമ്മൾ അറിയുമെന്ന് ചോദിച്ചാൽ ഫൈനാ പറയാ. നേരെ മറിച്ച് ഒരു മലയാളയെ കണ്ടിട്ട് എന്തൊക്കെയുണ്ട് അന്തൃക്ക വിശേഷം എന്ന് ചോദിച്ചു നോക്ക്, പിന്നെ നമ്മുടെ മുന്നിൽ അയാൾക്ക് അവതരിപ്പിക്കാനുണ്ടാവുക കുറെ രോഗങ്ങളുടെ കഥയാണ്. തലവേദനയാണ്, പനിയാണ്, ജലദോഷമാണ്. എന്തിനധികം നല്ല കച്ചവടം നടക്കുന്ന ഒരു കടയിലേക്ക് കയറി ചെന്നിട്ട് എങ്ങനെയുണ്ട് കച്ചവടം എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ പോകുന്നു എന്നല്ലേ പറയാ. വളരെ മോശമാണെന്ന് പറയും ചില സമയത്ത്. എത്ര ഉണ്ടെങ്കിലും നമ്മൾ പറയൂല്ല, അൽഹംദുലില്ല പറയാ നമുക്ക് മടിയാണ്. വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. അല്ലാഹുവിന്റെ റസൂല് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പഠിപ്പിക്കുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ് വേണേ, അല്ല തന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാനുള്ള മനസ്സ് വേണേ. വിശുദ്ധ ഖുർആനാ നമ്മളെ പഠിപ്പിക്കുന്നത് വഇൻ തഅദ്ദന റബ്ബുക്കും ലൈൻ ശകർത്തും ലഅസീദന്നക്കും വലൈൻ കഫർത്തും ഇന്ന അദാബീ ലശദീദ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ, എത്ര കണ്ട് നിങ്ങൾ നന്ദി ചെയ്യുന്നുവോ ലഅസീദന്നക്കും ഞാൻ നിങ്ങൾക്ക് വർദ്ധനവ് നൽകിക്കൊണ്ടേയിരിക്കും. വലൈൻ കഫർത്തും നിങ്ങൾ നന്ദി കേടാണ് ചെയ്യുന്നതെങ്കിൽ എന്റെ ശിക്ഷ വല്ലാത്ത വേദനാജനകമാണെന്നുള്ള പഠിപ്പിക്കുകയാണ്. ഇല്ലായ്മയുടെ കഥ പറയല്ലേ മുഅ്മിനീങ്ങളെ, അസുഖത്തിന്റെ കഥ പാടി നടക്കല്ലേ നമ്മള്. എന്തൊക്കെ വേദനകളുണ്ടെങ്കിലും അല്ലാഹുക്ക് വേണ്ടി സഹിക്കാനുള്ള മനസ്സുണ്ടോ? നമ്മളെ കാത്തു നിൽക്കുന്നത് സ്വർഗമാണ്, സ്വർഗമാണ്. അറിയില്ലേ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻ ലോകം കണ്ട മഹാനാണ്, മഹാനായ സയ്യിദുന അബ്ദുല്ലാഹു ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാണ്. ഷാമിലിൽ നിന്ന് മദീനയിലേക്ക് അദ്ദേഹം യാത്ര പോവുകയാണ്. നഫൂദ് മരുഭൂമി എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഡേഞ്ചറസ് ആയ മരുഭൂമിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അവസാനം കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് മദീനയിലേക്ക് എത്തുകയാണ്. മദീനയിലേക്ക് എത്തുമ്പോഴേക്ക് കാലാകെ മുറിവ് വന്നിട്ടുണ്ട്. വിഷച്ചെടികൾ കയറിയിട്ട് കാലിന് മുറിവ് ബാധിച്ചിരിക്കുകയാണ്. ആ നാട്ടിലെ ഖലീഫ ഇദ്ദേഹത്തെ കണ്ടപ്പോ ഡോക്ടർമാരെ വിളിച്ചു വരുത്തുന്നുണ്ട് മഹാനെ ശുശ്രൂഷിക്കാൻ വേണ്ടി. ഡോക്ടർ കടന്നു വന്ന് പരിശോധിച്ചിട്ട് മഹാനായ സയ്യിദുന ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, പ്രിയപ്പെട്ട സുബൈറേ, നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇതിന്റെ വിഷം പകരാതിരിക്കാൻ നിങ്ങളുടെ കാല് മുറിച്ചു കളയേണ്ടതുണ്ട്. കാലിലേക്ക് വിഷച്ചെടി കയറിയിട്ട് ആകെ പ്രയാസത്തിലാണ്. മറ്റു അവയവങ്ങളിലേക്ക് പകരാതിരിക്കണമെങ്കിൽ കാല് മുറിച്ചു മാറ്റണം. മുന്നിൽ നിന്നാണ് ഡോക്ടർ പറയുന്നത്. കൂടെയുള്ള സഹായിയോട് പിന്നെ ഡോക്ടർ പറയാണ്, നിങ്ങൾ എനിക്ക് മരുന്ന് കൊണ്ടുവന്ന് തരൂ, മയക്കി കിടത്താനുള്ള മരുന്ന് കൊണ്ടുവരൂ. അനസ്തേഷ്യ ചെയ്യുന്നത് പോലെ നമ്മൾ കാണാറില്ലേ, അന്ന് മരുന്ന് കൊണ്ടുവരാൻ പറയുകയാണ്. അപ്പോഴാണ് മഹാനായ ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ ചോദിക്കുന്നത്, ലിമ, എന്തിനു വേണ്ടിയാ മരുന്ന് കൊണ്ടുവരാൻ പറയുന്നത്? അപ്പോഴാണ് മഹാനായ ഉർവത്ത് ബിൻ സുബൈർ തങ്ങളോട് ഡോക്ടർ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കാല് ഞങ്ങൾക്ക് പച്ചയിൽ മുറിച്ചു മാറ്റാൻ കഴിയില്ലല്ലോ. അങ്ങയെ തെറിപ്പിച്ച് കടത്തണ്ടേ, അല്ലാതെ മുറിച്ചു മാറ്റാൻ കഴിയില്ലല്ലോ. അപ്പോഴാണ് മഹാനായ സുബൈർ തങ്ങൾ പൊട്ടിക്കരയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലാഹനെ ഓർക്കാത്തൊരു നിമിഷം എന്റെ ജീവിതത്തിൽ നിന്ന് കടന്നു പോയിട്ടില്ല. റബ്ബിനെ ഓർക്കാത്തൊരു സെക്കൻഡ് പോലും കഴിഞ്ഞു പോയിട്ടില്ല. എനിക്ക് നിങ്ങൾ മരുന്ന് നൽകുകയും എന്റെ ബോധം പോവുകയും ചെയ്താൽ ആ നിമിഷം അല്ലാഹനെ ഓർക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് എന്നെ മയക്കുന്ന മരുന്ന് നൽകല്ലേ, പച്ചയായി കിടന്നു തരാം, നിങ്ങൾക്ക് മുറിച്ചു കളയാമല്ലോ. ഡോക്ടർ സമ്മതിക്കുകയാണ്, കാല് മുറിച്ചു മാറ്റുന്നുണ്ട് മുഅ്മിനീങ്ങളെ. മുറിച്ച കാലിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ അത് നിലക്കാൻ വേണ്ടി തിളച്ച എണ്ണയിൽ കാല് മുക്കുകയാണ്. പച്ചയായി കാൽ
നാല് മുറിച്ചിട്ട് രക്തം വർന്നൊഴുകുമ്പോ അത് നിലക്കാൻ വേണ്ടി കാൽ പച്ചയായി മുക്കിക്കൊടുക്കുകയാണ് തിളച്ച എണ്ണയില്. അസഹ്യമായ വേദന കാരണത്താൽ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ ബോധരഹിതനാവുകയാണ്. ആലോചിക്കണേ മുഅ്മിനീങ്ങളെ, എത്ര വേദനയാണ് അസഹ്യമായി കിടക്കുന്ന ആ വേദനയെ നമുക്കറിയാൻ കഴിയുന്നുണ്ടോ? മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്, ഈ അടുത്ത് മരിച്ചുപോയ മഹാനല്ലേ, നമ്മളിൽ പലരും കണ്ടവരാണ്. വലിയൊരു പ്രയാസകരമാകുന്ന രോഗം ഉസ്താദിനുണ്ടായിരുന്നു, ക്യാൻസർ എന്ന മാരകമായ രോഗം. തന്റെ മുഖത്താണ്, കവിളിനാണ് ബാധിച്ചിരിക്കുന്നത്. ഉസ്താദ് ചോദിക്കുമത്രേ, ക്യാൻസറിന് എന്താണ് അറബിയിൽ പറയുക? സർത്താൻ എന്നാണ്. സർത്താൻ എന്നാൽ ഞണ്ട് എന്നാണ് അർത്ഥം. ഞണ്ട് കടിച്ച് എറുക്കുന്നത് പോലെ വേദന ഞാൻ അനുഭവിക്കുന്നുണ്ടെന്ന് കൂട്ടുകാരോട് പറയുമത്രേ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്. ഇത് പറയുമ്പോഴും മുഖത്ത് പുഞ്ചിരിയാണ്. അൽഹംദുലില്ലാ എന്ന വചനമാണ്. പരിഭവമില്ല, പരാതിയില്ല. അത്തിപ്പറ്റ ഉസ്താദിനെ പക്ഷേ ഓപ്പറേഷന് വേണ്ടി RCCയിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് ആദ്യമായി ക്യാൻസർ വന്നതിന് ശേഷം മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് പൊട്ടിക്കരയുന്നത്. അതിനു മുമ്പ് കരഞ്ഞിട്ടില്ല, ക്യാൻസറിന്റെ പേരിൽ കരഞ്ഞിട്ടില്ല. എന്തിനാ കരഞ്ഞതെന്നറിയുമോ? കരയുന്നത് കണ്ടപ്പോ ഡോക്ടർമാർ ചോദിച്ചു, ഉസ്താദേ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് സുഖമായിക്കൊള്ളും. അപ്പോഴാണ് അത്തിപ്പറ്റ ഉസ്താദ് പറയുന്നത്, ക്യാൻസറിനോടുള്ള ഭയമല്ല, ഈ രോഗത്തോടുള്ള വേദന കൊണ്ടല്ല ഞാനിത് കരയുന്നത്, മറിച്ച് ഹബീബായ റസൂലിന്റെ സുന്നത്തായ താടി വടിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞപ്പോ അത് സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ്. അല്ല, ക്യാൻസറിന് വേണ്ടി ചികിത്സ ചെയ്യുമ്പോ താടി വടിക്കാൻ പറയും, രോമങ്ങളൊക്കെ വടിച്ചു മാറ്റാൻ പറയും. അത്തിപ്പറ്റ ഉസ്താദ് പറയുന്നുണ്ട്, ഈ താടി റസൂലിന്റെ സുന്നത്താണ്. ജീവിതകാലത്ത് ഞാൻ ഓർമ്മ വെച്ച സമയം മുതലൊക്കെ താടി വന്നത് മുതൽ പിന്നീട് വെച്ച് നടക്കുന്നുണ്ട് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്. ഇതെങ്ങാനും ഞാൻ ഇന്ന് വടിച്ച് ഇന്ന് ഞാൻ മരിച്ചു പോയാൽ ഈ മുഖത്തോടെ ഞാൻ കബറിൽ കിടക്കണ്ടേ? എന്റെ ഹബീബായ റസൂലിനെ കാണണ്ടേ? അതുകൊണ്ടാണ് കരഞ്ഞു പോയത് എന്ന് അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞപ്പോഴാ കണ്ടു നിൽക്കുന്നവരെല്ലാം കരഞ്ഞു പോയി. മുഅ്മിനീങ്ങളെ, അവസാനം എവിടെയാണോ ചികിത്സ നടത്തേണ്ടത് ആ ഭാഗം മാത്രം ഷേവ് ചെയ്താൽ മതി എന്ന് മഹാനായ ഉസ്താദ് ോട് പറയുകയാണ്. ഉസ്താദിനെ കണ്ടവർക്കറിയാം, ഒരു ഭാഗം മാത്രം രോമങ്ങളില്ല, ആ രോഗത്തിന്റെ ഭാഗമായി നഷ്ടപ്പെട്ടതാണ്. അല്ലാഹു അവരുടെ ഉഹ്റവിയായ ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. നിങ്ങളെ ആലോചിക്കണേ, അവരെല്ലാം നമ്മളെപ്പോലെ ജീവിച്ചവരാ. നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മാത്രമേ അവർക്കും ലഭിച്ചിട്ടുള്ളൂ, അതിലും പരിമിതമായ അനുഗ്രഹങ്ങളുമായി ജീവിച്ചവരാണവര്. പക്ഷേ അല്ലാഹ് തന്ന ആയുസ് അല്ലാഹ്ക്ക് തിരിച്ചു കൊടുത്തവരാണ്. ബോധം നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുന ഉർവത്ത് ബിൻ മസ്ഊദ് തങ്ങളുടെ കാലം മുറിച്ചു മാറ്റിയിട്ട് വേദനയോടുകൂടി പുളയുന്ന സമയത്താണ് തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് മുക്കിക്കളയുന്നത്. അസഹ്യമായപ്പോ ബോധരഹിതനായി വീണുപോയി. എല്ലാം കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ ബോധം തെളിഞ്ഞപ്പോ മഹാനായ സയ്യിദുന ഉർവത്ത് ബിൻ സുബൈർ തങ്ങള് കൂടെയുള്ളവരോട് ചോദിക്കുന്നുണ്ട്, അറൂനീ മുറിച്ചു മാറ്റിയതായ കാലം എനിക്ക് കാണിച്ചു തരുമോ? എത്രയാണ് ഞാൻ നന്മ ചെയ്യാൻ വേണ്ടി ആ കാലിലൂടെ നടന്നു പോയിട്ടുള്ളത്? എത്ര ജമാഅത്തുകൾക്കാണ് ഞാൻ നടന്നു പോയിട്ടുള്ളത്? എത്രയാളുകളെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ കാൽ മുഖേന അല്ലാഹ് എനിക്ക് സൗഭാഗ്യം നൽകിയിട്ടുള്ളത്? അതൊന്ന് കാണിച്ചു തരുമോ? ചെയ്യാൻ വേണ്ടി തുണിക്കഷ്ണത്തിൽ മൂടിയിട്ട് കൊണ്ടുപോകുകയാണ്. മഹാൻ പറഞ്ഞപ്പോഴേക്ക് തിരിച്ചു കൊണ്ടുവന്നുവല്ലോ. ആ കാലിനെ നോക്കിയിട്ട് മഹാനായ സയ്യിദുന ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വർത്തമാനമാണ് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത്. കാല് നോക്കിയിട്ട് പറഞ്ഞല്ലോ, അൽഹംദുലില്ലാ കം ആഫൈതലി മിന്നല്ലാഹ് വാബ്കൈതലി സലാസ വാഖസ്ത മിൻഹും വാഹിദാ.
വിളിച്ചു മാറ്റിയ കാല് നോക്കിയിട്ട് മഹാൻ പറയാണ്, കയ്യും കാലുമായിട്ട് നാല് അവയവം പടച്ചോനെ നീ തന്നല്ലോ, അതിൽ നിന്ന് ഒന്ന് മാത്രമല്ലേ നീ തിരിച്ചു പിടിച്ചിട്ടുള്ളത്, ബാക്കി മൂന്നെണ്ണം ബാക്കിയുണ്ടല്ലോ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഒരു കാല് മുറിച്ചു മാറ്റി കിടക്കാണ്, അത് കണ്ടിട്ടാ പറയുന്നത്, അല്ലാ നാല് അവയവം തന്നിട്ടതിൽ ഒന്ന് മാത്രല്ലേ നീ കൊണ്ടുപോയിട്ടുള്ളൂ, ബാക്കി മൂന്നെണ്ണം ഉണ്ടല്ലോ എന്ന് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നൊരു മനസ്സ്, മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ ചെയ്യാൻ പറയും അല്ലേ. വേദന കൊണ്ട് പുളയുമ്പോഴും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് പുഞ്ചിരിക്കാൻ കഴിയാത്ത വല്ലാത്തൊരു മനസ്സിന് മാത്രമേ സാധിക്കുള്ളൂ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എൻ്റെ വിശ്വാസികളെ. മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ പറയണ്ടേ നമുക്ക്. നമ്മുടെ ജീവിത നിലപാടുകൾ, ജീവിത സാഹചര്യങ്ങൾ ഏത് കോലത്തിലുമാകട്ടെ, അതിൻ്റെ നിലവാരം എത്ര താഴ്ചയിലുമാകട്ടെ, മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ ചൊല്ലാൻ നമുക്ക് സാധിക്കും. അതിനുള്ള വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ അല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഉന്ദുറു ഇലാ മൻ ഹുവ അസ്ഫലു മിൻകും വലാ തന്ദുറു ഇലാ മൻ ഹുവ ഫൗകകും. മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ പറയാനുള്ള വഴി പറഞ്ഞു തരികയാണ്. നിങ്ങൾ ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നവരാകട്ടെ, നിങ്ങളെക്കാൾ മുകൾ തട്ടിലുള്ളവരിലേക്ക് നോക്കല്ല, നിങ്ങളെക്കാൾ ജീവിത നിലവാരം ഉയർച്ചയിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കല്ല, ളേക്കാൾ നിലവാരത്തിൽ താഴ്ചയിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കിയാൽ അൽഹംദുലില്ലാ മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ പറയാൻ സാധിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഉദാഹരണത്തിന് പറയട്ടെ മുഅ്മിനീങ്ങളെ, എനിക്കൊരു ചെറിയ വീടുണ്ട്, സങ്കൽപ്പിക്കുക ഓടിട്ട വീടാണ്, അതിൽ മൂന്നാല് ഓടുകൾ പൊട്ടിപ്പോയിട്ടുണ്ട്, അത് നന്നാക്കാൻ എനിക്ക് കഴിയുന്നില്ല, തുച്ഛമായ ശമ്പളത്തിൽ ജീവിക്കുന്നവനാണ് ഞാൻ. ആ സമയത്ത് ഞാൻ ആലോചിക്കുന്നത്, എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു മണിമാളികയുണ്ട്, ആരുടേതാണെന്നറിയുമോ, ഗൾഫിൽ ജോലി ചെയ്യുന്ന എൻ്റെ സഹോദരൻ്റെതാണ്. അവൻ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ, സുന്ദരമായ മണിമാളിക അവൻ എടുത്തിട്ടുണ്ട്. അത് കണ്ടു നിൽക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, പടച്ചോനെ ഇത്രകാലം കഠിനാധ്വാനം ചെയ്തിട്ട് ഒരോടിട്ട വീടാണ് എനിക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞത്, തുച്ഛമായ വർഷം കൊണ്ട് എൻ്റെ സഹോദരൻ വലിയ മണിമാളിക ഉണ്ടാക്കിയല്ലോ, ആലോചിച്ചാൽ അൽഹംദുലില്ലാ പറയാൻ കഴിയില്ല. അതേ സമയത്ത് ഓടിട്ട റൂമിനെ കുറിച്ച് വീടിനെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് അൽഹംദുലില്ലാ പറയണോ, ഞാൻ ആലോചിക്കേണ്ടത് വടകരയിലും കോഴിക്കോട്ടങ്ങാടിയിലും ഏതൊക്കെയോ കടകളുടെ തിണ്ണയിൽ കിടന്നുറങ്ങുന്ന അന്തിയുറങ്ങുന്ന ആയിരങ്ങളുണ്ട് മുഅ്മിനീങ്ങളെ. അവരുടെ കിടക്കയെന്ന് പറയുന്നത് ആരോ വായിച്ച് വലിച്ചെറിഞ്ഞ ന്യൂസ് പേപ്പറുകളാണ്, അവർ വിരിക്കുന്ന പായകൾ ന്യൂസ് പേപ്പറുകളാണ്, അവരുടെ തലയണകൾ കൈത്തണ്ടകളാണ്, അവരുടെ ഫാൻ സ്വയം ഇങ്ങനെ കൈകൊണ്ട് വീശുന്ന ഫാനാണ്. അവരും പത്തു മാസം ഗർഭം ചുമന്ന് നൊന്തുപറ്റ മാതാവിൻ്റെ മക്കളല്ലേ. അങ്ങനെ ആലോചിക്കുമ്പോ പടച്ചോനെ എനിക്ക് നാല് സെന്റ് സ്ഥലമുണ്ടല്ലോ, അതിലൊരു കൊച്ചു വീടുണ്ടല്ലോ, അൽഹംദുലില്ലാ അറിയാതെ നമുക്ക് അൽഹംദുലില്ലാ പറയാൻ കഴിയുന്നില്ലേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വാഹനമുള്ളവരാണ് നമ്മള്, ഒരുപക്ഷെ ടു വീലർ ആയിരിക്കാം, അല്ലെങ്കിൽ ഫോർ വീലർ ഉള്ളവരുണ്ടാകാം, വലിയ നിലവാരമില്ലാത്ത വാഹനമായിരിക്കാം. നമ്മൾ ഇങ്ങനെ അങ്ങാടിയിലൂടെ സഞ്ചരിക്കുമ്പോഴാ, നമ്മൾ മോട്ടോർ സൈക്കിൾ ഓടിച്ചു പോകുമ്പോ നമ്മുടെ മുന്നിലൂടെ വലിയ വാഹനം ഓടിച്ചിട്ട് 10 ലക്ഷത്തിന്റെയും 20 ലക്ഷത്തിന്റെയും വാഹനം ഓടിച്ച് കടന്നു പോകുന്നവരെ കാണുമ്പോ ഒരിക്കലും അൽഹംദുലില്ലാ പറയാൻ കഴിയില്ല. അവനിലേക്ക് ചിന്തിക്കുമ്പോ അൽഹംദുലില്ലാ വരൂല്ല. ആ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് നടക്കാനുള്ള കാലില്ലാഞ്ഞിട്ട് കാലിന് ശേഷിയില്ലാഞ്ഞിട്ട് നമ്മൾ ആലോചിക്കണേ മുഅ്മിനീങ്ങളെ.
അതിന്റെ പേരില് കാലിൽ ധരിക്കേണ്ട ചെരുപ്പുകൾ കയ്യിൽ ധരിച്ചിട്ട് ഉന്തുവണ്ടി ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ കാണുമ്പോ കയ്യിലുള്ള പിച്ചള പാത്രം കുലുക്കിയിട്ട് വല്ലതും തരുമോ എന്ന് ചോദിക്കുന്ന എത്ര ആളുകളെ നമ്മള് റെയിൽവേ പുറംപോക്കുകളിൽ കാണാറുണ്ട്, ബസ് സ്റ്റോപ്പുകളിൽ കാണാറുണ്ട്. അവരും നമ്മളെ പോലെ ഉമ്മ പറ്റ മക്കളല്ലേ എന്നാലോചിക്കുമ്പോ എന്റെ കയ്യിലുള്ള ടു വീലർ അൽഹംദുലില്ലാഹ്, അല്ലാഹു എനിക്കതെങ്കിലും തന്നല്ലോ എന്ന് ആലോചനയുണ്ടാവുകയാണ്. കാലില്ലാത്തവരെത്രയാണ്, കയ്യില്ലാത്തവരെത്രയാണ്, കാണാൻ കണ്ണില്ലാത്തവരെത്രയാണ്. സന്ദർശിക്കളെ, മെഡിക്കൽ കോളേജിലേക്ക്, അത്യാധുനിക സംവിധാനമുള്ള ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ കടന്നു പോകാൻ തയ്യാറാകുമോ? നിങ്ങളെപ്പോലെ ജീവിക്കാൻ ആഗ്രഹമുള്ളവര്, ഒരുപാട് ആശയുമായി കഴിയുന്നവര്, കണ്ണില്ലാത്ത കഴിയുന്നവരുണ്ട്, ചെവിയില്ലാത്തവരുണ്ട്, ക്യാൻസർ ബാധിച്ച് കിടക്കുന്നവരുണ്ട്, തലച്ചോറ് തകർന്ന് കിടക്കുന്നവരുണ്ട്. അവരെല്ലാം മനുഷ്യരല്ലേ? ജീവിതത്തോട് ആഗ്രഹമുണ്ടായിരുന്നവരല്ലേ? ചിന്തിക്കുമ്പോ അറിയാതെ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു പോകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ചിന്തിക്കുന്നവരായി നമ്മൾ മാറണം, അങ്ങനെ ചിന്തിക്കുന്നവരായി നമ്മൾ മാറണം. മിനിങ്ങളെ, നമ്മുടെ മക്കൾക്കൊക്കെ ഭൗതികമായ നിലവാരങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാമായി എന്ന് വിചാരിക്കുന്ന രക്ഷിതാക്കളുണ്ട് അല്ലേ? മക്കൾക്ക് അഭിപ്രായത്തിൽ ഒന്നും ഉണ്ടാക്കി കൊടുക്കരുത് എന്നാണ്. ജീവിതത്തിന്റെ പാഠങ്ങൾ അവർ പഠിക്കട്ടെ, സ്വയം കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അവരും പഠിക്കണം ഈ ജീവിതത്തിന്റെ വേദനകൾ. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകളല്ലേ ഫാത്തിമ ബീവി. ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ട് മുഅ്മിനീങ്ങളെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവാണ് അലി തങ്ങള്. വീട്ടിൽ നിന്ന് കച്ചവടത്തിന് പോയാൽ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോയാൽ വല്ല യുദ്ധത്തിനും പോയി തിരിച്ചു വരുമ്പോഴേക്ക് അലി തങ്ങൾ മക്കളെ കാണാറുണ്ട്. ൊട്ടിയിട്ടുണ്ടാകും. ഫാത്തിമയോട് ചോദിക്കുന്നു അലി തങ്ങൾ, എന്ത് പറ്റി ഫാത്തിമ? മക്കളാകെ തളർന്നു പോയിട്ടുണ്ടല്ലോ, മലിഞ്ഞു പോയിട്ടുണ്ടല്ലോ. പറയുന്ന മറുപടിയുണ്ട്, പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങൾ പോയത് മുതൽ ഇവർ അരിഭക്ഷണം കഴിച്ചിട്ടില്ല, ഗോതമ്പ് ഭക്ഷണം കഴിച്ചിട്ടില്ല. പിന്നെ ഈ വീട്ടിലുണ്ടായിരുന്നത് അൽസ്വദാൻ കാരക്കയും വെള്ളവും മാത്രമാണ്. സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്, എന്തേ ഫാത്തിമ ഇതൊന്നും ആരെയും അറിയിക്കാത്തത്? ഈ വിവരം എന്നോട് പറഞ്ഞൂടായിരുന്നോ? അപ്പോഴാണ് ഫാത്തിമ പറയുന്നത്, അലി തങ്ങളെ നിങ്ങളുടെ കയ്യിലേക്ക് എന്റെ പ്രിയപ്പെട്ട പിതാവ് എന്നെ ഏൽപ്പിച്ചു തരുമ്പോ എനിക്കൊരു ഉപദേശം നൽകിയിട്ടുണ്ട്. ഫാത്തിമ, നിന്റെ ഭർത്താവ് എന്താണോ നിനക്ക് കൊണ്ടുവന്നു തരുന്നത് അതല്ലാതെ അതിനപ്പുറം നീ ചോദിക്കല്ല. ഇല്ലാത്തതിന് വേണ്ടി വാശി പിടിക്കാൻ പാടില്ലെന്ന് എന്റെ പ്രിയപ്പെട്ട പിതാവായ നബിയുന മുഹമ്മദ് മുസ്തഫ. ആരാണിത് പറയുന്നത് മുഅ്മിനീങ്ങളെ? 21 സാമ്രാജ്യത്തിന്റെ അധിപനായ രാജാവായിരുന്ന നബിയുന മുഹമ്മദ് മുസ്തഫ തന്റെ പ്രിയപ്പെട്ട മകളെ കല്യാണത്തിന് കല്യാണം കഴിച്ചു വിടുമ്പോ മകൾക്ക് കൊടുത്ത ഉപദേശമാണിത്. യോജിക്കണം നമ്മള് അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ ഇന്നത്തെ അവസ്ഥക്ക് എന്തായിരിക്കും? ഭർത്താവിനോടൊരു വസ്തു കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ, ആവശ്യപ്പെട്ട കാര്യം കിട്ടിയില്ലെങ്കിൽ പിന്നെന്തായിരിക്കും അവരുടെ അവസ്ഥ? ഭർത്താക്കന്മാരോടുള്ള അവരുടെ സമീപനങ്ങൾ എങ്ങനെയായിരിക്കും ആലോചിക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുബ്ഹി നമസ്കാരത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുമ്പോ എല്ലാ ദിവസവും സുബ്ഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ ഓടിപ്പോകുന്ന ഒരു സഹാബിയുണ്ടായിരുന്നു. മുഅ്മിനീങ്ങളെ, നമസ്കാരം കഴിഞ്ഞ് സലാം കൂട്ടിയാൽ ഇയാളങ്ങ് ഓടിപ്പോയി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സഹാബാക്കളെ ഏൽപ്പിച്ചു, ഇന്ന് അദ്ദേഹം പോകുമ്പോ പിടിച്ചു കൊണ്ടുവരണം. അന്നും ഈ സഹാബി സുബ്ഹി നമസ്കരിക്കാൻ വേണ്ടി കടന്നു വന്നു. നമസ്കാരമൊക്കെ കഴിഞ്ഞ് സലാം കൂട്ടിയതും ഇയാളോടി സഹാബാക്കൾ പിന്നാലെ പോയിട്ട് അയാളെ പിടിച്ചു കൊണ്ടുവന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഹാജരാക്കി,
അള്ളാഹുവിന്റെ റസൂൽ അയാളോട് ചോദിക്കുന്നുണ്ട്, മോനെ നീ എന്തിനാണ് സലാം കൂട്ടിയ ഉടനെ ധൃതി പിടിച്ചിങ്ങനെ ഓടുന്നത്? അപ്പോഴാണ് അയാൾ പറയുന്നത്, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാൻ ഇങ്ങനെ ധൃതി പിടിച്ച് ഓടാനുള്ള കാരണം എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നവിടെ കാത്തു നിൽക്കുന്നുണ്ട്. മുഖവും മുങ്കയും ഒഴിച്ചുള്ള ഭാഗം മറച്ചിട്ട് അവൾക്ക് നിസ്കരിക്കണമെങ്കിൽ ഞാൻ ഉടുത്തതായി വസ്ത്രം കൂടി അതിലേക്ക് ചേർക്കേണ്ടതുണ്ട്. എനിക്കും എന്റെ ഭാര്യയ്ക്കുമായി തുച്ഛമായ വസ്ത്രം മാത്രമേ ഉള്ളു നബിയെ, അതിനുവേണ്ടിയാണ് ഞാൻ ധൃതി പിടിച്ച് ഓടുന്നതെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ഈ സഹാബി പറഞ്ഞപ്പോ അള്ളാഹിന്റെ റസൂലിനാകെ സങ്കടമാവുകയാണ്. സഹാബത്തിനോട് പറയുന്നുണ്ട്, സ്വതക ചെയ്യണേ സഹാബാക്കൾ വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് വസ്ത്രങ്ങളൊക്കെ സ്വരൂപിച്ച് കൊണ്ടുവന്ന് കൊടുത്തു. റസൂലേ കുറെ പണവും കൊണ്ടുവന്ന് കൊടുത്തു. ഈ പണവും വസ്ത്രങ്ങളൊക്കെ ഈ സഹാബിയുടെ കയ്യിൽ കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു. സഹാബി വസ്ത്രങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോകുമ്പോഴേക്ക് ഭാര്യ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, ഇത്ര നേരമായിട്ട് എൻ്റെ ഭർത്താവ് എത്തിയില്ലല്ലോ. കണ്ടപാട് ചോദിച്ചു, എന്തേ നിങ്ങൾ വൈകിയത്? അപ്പോഴാണ് അയാൾ പറയുന്നത്, പ്രിയപ്പെട്ടവളെ, ഞാൻ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് ഓടാൻ നോക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എന്നെ തിരിച്ചു വിളിച്ചു. കാര്യം ചോദിച്ചപ്പോ ഞാൻ നമ്മുടെ അവസ്ഥ പറഞ്ഞു കൊടുത്തതാണ്. അല്ലാഹുവിന്റെ റസൂൽ അനുചരന്മാരോട് സ്വതക ചെയ്യാൻ പറഞ്ഞപ്പോ അവർ വസ്ത്രം കൊണ്ടുവന്ന് തന്നതാണ്, അതാണ് നേരം വൈകാൻ കാരണമായതെന്ന് പറഞ്ഞപ്പോഴാ ഭാര്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭർത്താവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, പാഠമാണ് ഈ മഹദി നമുക്ക്. അമാശക്കൈതൽ ഹബീബ ഇലൽ ഹബീബ, ഒരു ഹബീബിന്റെ കാര്യം മറ്റൊരു ഹബീബിനോട് പരാതി പറയുകയാണോ? അല്ലാഹുവാകുന്ന ഹബീബ് നമുക്ക് വസ്ത്രം തരാത്തതിന്റെ കാരണം ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് പറയുകയാണോ? അത് മോശമായി പോയി കേട്ടോ, നിങ്ങൾ ചെയ്തത് വളരെ മോശമായി പോയി. ഒരു സഹോദരിയുടെ നാവിൽ നിന്ന് വന്ന വർത്തമാനമാണ്, നിങ്ങളില്ലായ്മയുടെ കഥ പറഞ്ഞത് വളരെ മോശമായി പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഉമ്മമാര് ജീവിച്ചിരുന്നു മുഅ്മിനീങ്ങള് എന്ന് മാത്രമല്ല, പഴയ കാലത്തെ സഹോദരിമാരുണ്ടല്ലോ, വീട്ടിൽ നിന്ന് വാപ്പ ജോലിക്ക് വേണ്ടി പോകുമ്പോ അല്ലെങ്കിൽ ഭർത്താവ് ജോലിക്ക് വേണ്ടി പോകുമ്പോ പിന്നിൽ നിന്ന് വിളിച്ച് പറയുമത്രേ, പ്രിയപ്പെട്ട പിതാവേ, പ്രിയപ്പെട്ട ഭർത്താവേ, എത്ര ദിവസമാണെങ്കിലും പട്ടിണി കിടക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല, പക്ഷേ നരകത്തിന്റെ ചൂട് സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല കേട്ടോ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങൾ ഹറാമ് കൊണ്ടുവന്നിട്ട് ഞങ്ങളെ തീറ്റിച്ചാൽ ഞങ്ങൾക്ക് നരകം റബ്ബ് തരുമല്ലോ, അത് സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ദുനിയാവിൽ എത്ര ദിവസം വേണമെങ്കിലും ഞങ്ങൾ പട്ടിണി കിടന്നുകൊള്ളാം. അത് പറയാനുള്ള ആർജവം ഇന്നിന്റെ സഹോദരിമാരെ നമുക്കുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ പലരും പ്രവാസികളായി മാറിയത്? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിരന്തരമായി നിങ്ങൾ നിർബന്ധിച്ചതിന്റെ കാരണമാണ്. ചെറിയ ഫംഗ്ഷനുകൾ വരുമ്പോ ഭർത്താവിനെ കൊണ്ട് പിതാവിനെ കൊണ്ട് വസ്ത്രമെടുപ്പിക്കാൻ നിർബന്ധിക്കുകയാണ്. കൂലിവേല ചെയ്യുന്ന ഇവർക്കെങ്ങനെയാണ് ഇത് വാങ്ങിത്തരാൻ കഴിയുക? അവസാനം കടം കുമിഞ്ഞുകൂടുമ്പോഴാണ് പ്രവാസ ലോകത്ത് അവർ തിരഞ്ഞെടുക്കുന്നത്. ആലോചിക്കണേ, ഇതിനെല്ലാം അള്ളാഹുവിന്റെ കോടതിയിൽ പോകുമ്പോ ചോദ്യമുണ്ടാകുമെന്നാരും മറന്നുപോകണ്ട. എത്രയോ പാവങ്ങള് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, ഉടുതുണിക്കും മറുതുണി ഇല്ലാത്തവരുണ്ട്. മുഅ്മിനീങ്ങള് ഇന്നും ലോകത്ത് ജീവിക്കുന്നുണ്ട്. അവരെ കുറിച്ച് ആലോചിക്കുമ്പോ ാണ് ഓരോ മാസവും നിരന്തരമായി മാറ്റി മാറ്റി വസ്ത്രങ്ങൾ എടുക്കുന്നത്. ഇനിയും ബോധം ഉൾക്കൊള്ളാൻ നമുക്ക് തയ്യാറില്ലെങ്കിൽ, നാം ആരും സന്നദ്ധരായില്ലെങ്കിൽ വലിയ അദാബുകൾ, അള്ളാഹുവിന്റെ ശിക്ഷകൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. കാക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹു നൽകിയതിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സ് നമുക്കുണ്ടോ? നിങ്ങളാണ് ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പന്നരെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ
നിങ്ങൾ താഴോട്ട് നോക്കുവീൻ, നിങ്ങൾക്ക് പ്രയാസമുണ്ടാവില്ല, ടെൻഷൻ എടുക്കേണ്ട കാര്യമുണ്ടാവില്ല എന്ന് റസൂൽ പഠിപ്പിക്കുകയാണ്. നമ്മളിൽ പലരും എന്തുകൊണ്ടാണ് ഇന്ന് കടക്കാരായത്? എന്തുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ ആധാരം മുതൽ നികുതി ഷീറ്റ് മുതല് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞു മോളുടെ കയ്യിലെ വളവരെ നമ്മൾ പണയപ്പെടുത്തിയത് എന്തിന്റെ പേരിലാണ്? നമുക്ക് അർഹതയില്ലാത്തതിനെ അനുഭവിക്കാൻ വേണ്ടിയല്ലേ? വലിയ വലിയ വീടുണ്ടാക്കാൻ വേണ്ടിയല്ലേ? ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളും ചെലവഴിച്ചാലും തീരാത്ത പണം, ചെലവഴിച്ചാലും തീരാത്ത ഒരുപാട് പണയത്തിന്റെ കഥകൾ നമുക്ക് പറയാനുണ്ട്. ലോൺ എടുത്തതിന്റെ കഥകൾ നമുക്ക് പറയാനുണ്ട്. കടം നിസ്സാരമായി കരുതല്ലേ മുഅ്മിനീങ്ങളെ. ഹബീബായ റസൂലിന്റെ സദസ്സിലേക്ക് മയ്യത്ത് കൊണ്ടുവരപ്പെട്ടാൽ റസൂലെ അങ്ങ് നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ ഹബീബായ റസൂല് ആദ്യം ചോദിക്കുന്ന ചോദ്യമുണ്ട്, അയാൾക്ക് വല്ല ബാധ്യതയും അവശേഷിക്കുന്നുണ്ടോ? കടമുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ റസൂല് നിസ്കരിക്കൂല. അയാൾക്ക് കടമുണ്ട് എന്ന് പറഞ്ഞാൽ റസൂല് പിന്നെ നിസ്കരിക്കൂല. നിങ്ങൾ നിസ്കരിച്ചോളിയും, ഇല്ല എന്ന് പറയണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഏറ്റെടുക്കണം. എന്നാൽ മാത്രമേ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാറുള്ളൂ. എത്ര കൗരവമാണ് കടത്തിന്റെ വിഷയം! ഇതൊന്നും നമ്മൾ അറിയാതിരിക്കരുത്, അവഗണിച്ച് കളയരുത്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. മൂന്നാമത്തെ വിഷയം, മൂന്നാമത്തെ ഉപദേശം, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബൂ ഹുറൈറ തങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. വളരെ സുന്ദരമായ ഉപദേശമാണ്, വിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യം കാണുന്ന ഉപദേശമാണ്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനാ, നിന്റെ അയൽവാസിക്ക് നന്മ ചെയ്യുന്നവനായി നീ മാറണേ, എന്നാൽ മാത്രമേ നിനക്ക് മുഅ്മിനാവാൻ പറ്റുള്ളൂവെന്ന് റസൂലുള്ളാഹി. എത്ര വലിയ നിസ്കാരക്കാരനായിട്ടും കാര്യമില്ല, നോമ്പുകാരനായിട്ടും കാര്യമില്ല, എന്തൊക്കെ ഇബാദത്തുണ്ടായിട്ടും കാര്യമില്ല, അയാളും മരിച്ചു കിടക്കാണ്. അയൽക്കാരനോട് പോയി ചോദിച്ചു, അയാളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? അയൽക്കാരൻ ഏതും മതത്തിൽപ്പെട്ടവനാകട്ടെ, അയൽക്കാരന്റെ മറുപടി അയാൾ വെറും പാരയായിരുന്നു, അല്ലെങ്കിൽ ജീവിതത്തിൽ സ്വൈര്യം തരാത്ത ആളായിരുന്നു എന്നാണ് മറുപടിയെങ്കിൽ പിന്നെ അള്ളാഹു സ്വീകരിക്കൂല. റബ്ബു കാക്കട്ടെ. അത് ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. അയൽക്കാർ എന്നെ പ്രിയപ്പെട്ട ഉമ്മമാരെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എത്രയോ ആളുകൾ പരസ്പരം പിണങ്ങ് ജീവിക്കുന്നുണ്ട്, കണ്ടാൽ മൈൻഡ് ചെയ്യാത്തവരാണ്, പുഞ്ചിരി പോലും സമ്മാനിക്കാൻ മടി കാണിക്കുന്നവരാണ്. അല്ലാഹു നമ്മളൊക്കെ കാക്കട്ടെ. എത്ര ഗൗരവമാണ്. അയൽവാസികൾ മൂന്ന് വിഭാഗമുണ്ട്, ഞാൻ ചുരുക്കി പറയാം. ഒന്നാമത്തെ ഗ്രേഡ് ഉള്ളവരാരാണ്? അയാൾ അയൽവാസിയാണ്, മുസ്ലിമാണ്, അതേപോലെ തന്നെ നമ്മുടെ കുടുംബക്കാരനാണ്. ഈ മൂന്ന് ക്വാളിറ്റിയുള്ളവരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് അവരോടാണ്. അയൽവാസിയാണ്, അയാള് കുടുംബക്കാരനാണ്, അതേപോലെ തന്നെ മുസ്ലിമാണ്. ബോധം നൽകട്ടെ. കുടുംബക്കാരനായ അയൽവാസിയുടെ വിഷയം വളരെ ഗൗരവമാണ്. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ നിന്ന് റസൂലിന്റെ ചരിത്രം വായിച്ചാൽ ആരെയും മാട്ടിവിട്ടതായി നമുക്ക് കാണാൻ കഴിയില്ല. കള്ളുകുടിയന്മാർ റസൂലിന്റെ സദസ്സിലേക്ക് വരാറുണ്ട്, വ്യഭിചാരികൾ കടന്നു വരാറുണ്ട്. റസൂലെ, വ്യഭിചരിക്കാൻ സമ്മതം തരണേ, നിസ്കരിക്കാൻ ഞാൻ തയ്യാറാണ്, നോമ്പനുഷ്ഠിക്കാൻ തയ്യാറാണ്, ഹജ്ജ് ചെയ്യാൻ എനിക്ക് മടിയില്ല, അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനും ഞാൻ തയ്യാറാണ്, പക്ഷേ വ്യഭിചരിക്കാൻ സമ്മതം തരണേ നബിയേ. അള്ളാന്റെ റസൂലിനോട് വന്ന് പറഞ്ഞതാണ്, ഒരു ഉളുപ്പില്ലാതെ വന്ന് പറഞ്ഞപ്പോഴും റസൂലുള്ളാഹി തങ്ങൾ ആട്ടിയില്ല. അയാളെ വിളിച്ചിരുത്തിയിട്ട് ചില ഉപദേശങ്ങൾ കൊടുത്ത് ഞാൻ വിശദീകരിക്കുന്നില്ല. അവസാനം റസൂലിന്റെ സദസ്സിൽ നിന്ന് പോകുമ്പോ അയാള് പറഞ്ഞ വർത്തമാനം എന്താണ്? നബിയേ, ഈ സദസ്സിലേക്ക് കടന്നു വരുമ്പോ അള്ളാന്റെ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടവും താല്പര്യമുള്ള വിഷയം വ്യഭിചാരമായിരുന്നു, പക്ഷേ ഇന്നിവിടുന്ന് കടന്നു പോകുമ്പോ ഞാൻ ഏറ്റവും വെറുക്കുന്നത് വ്യഭിചാരമാണ് നബിയേ. സമീപനമാണത്, സുല്ലാഹി തങ്ങളുടെ അകത്തു നിന്ന് പകർന്നു കൊടുത്ത വെളിച്ചത്തിന്റെ പ്രതിഫലനമാണത്.
അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആ റസൂലിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമുക്കും അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കും. റബ്ബ് തൗഫീഖ് നൽകട്ടെ. കള്ളുകുടിയന്മാർ വരാറുണ്ട്. ഒരിക്കൽ ഒരാൾ വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ കള്ളു കുടിച്ചിട്ടുണ്ട് നബിയെ. അള്ളാഹുവിന്റെ റസൂല് പരിശോധിക്കാൻ പറഞ്ഞു. പരിശോധന കഴിഞ്ഞിട്ട് റസൂൽ അയാളെ അടിക്കാൻ പറയുന്നുണ്ട്. സഹാബത്ത് പറഞ്ഞു, മിന്നല്ലാഹി ബിയദിഹി, കൈകൊണ്ട് അടിച്ചവനുണ്ട്. മിന്നല്ലാഹി ബിസൗബിഹി, വസ്ത്രം മൂരി അടിച്ചവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. പക്ഷേ അതിൽ ഒരാൾ കടന്നു വന്നിട്ട് അടിയോടുകൂടി ഡയലോഗും അടിച്ചു കളഞ്ഞു. ചില ആളുകൾക്ക് അടിച്ചാ മതിയാവൂല, ഇവിടെ ഡയലോഗും കൂടി പോരണം. പലതും പറയും അല്ലേ. നാവിനൊരു ലൈസൻസ് ഇല്ലാത്ത ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അല്ലാഹു കാക്കുമാർ, ഓരോ വാക്കുകൾ ഉച്ചരിക്കുമ്പോഴും വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഉച്ചരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇയാൾ പറഞ്ഞു, അഹ്സാക്കല്ലാ, അല്ലാഹ് നിന്നെ നിന്ദിക്കട്ടെ. കള്ളുകുടിയനല്ലേ അയാളങ്ങ് പറഞ്ഞു കളഞ്ഞു. റസൂലുള്ളാഹി തങ്ങളത് കേട്ടപ്പോ റസൂലിന്റെ മുഖം വിവർണമായി. അയാൾ അടുത്തു വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, അയാളുടെ വിഷയത്തിൽ നീ ഇബ്ലീസിനെ സഹായിക്കല്ലേ. സുല്ലാഹിത്തങ്ങൾ പറഞ്ഞതാണ്, എത്ര ഗൗരവമുള്ള വിഷയാണ്. എത്ര തെറ്റ് ചെയ്തവനാണെങ്കിലും അയാളെ നിസ്സാരമാക്കാൻ പാടില്ല. മഹാനായ മാഇസ് റളിയല്ലാഹു അൻഹു, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് വന്ന് റസൂലിനോട് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ ശിക്ഷ നടപ്പാക്കാൻ പറയുകയാണ്. മാഇസിനെ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിർത്തിയിട്ട് കല്ലെറിയാൻ പറഞ്ഞല്ലോ സഹാബത്തിനോട്. എറിഞ്ഞെറിഞ്ഞ് ശരീരം ചിതറുകയാണ്, തല ചിതറുകയാണ്. ആ സമയത്തൊന്നും മാഇസ് മിണ്ടുന്നില്ല. അവസാനം മരിച്ചു എന്ന് പ്പോ തിരിച്ചു പോകുന്ന ഒന്ന് രണ്ട് സഹാബികൾ എന്തോ പറഞ്ഞു കളഞ്ഞു മാഇസിനെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വ്യഭിചരിച്ച ആളല്ലേ മാഇസ്. പക്ഷേ റസൂലുള്ളാഹി തങ്ങള സഹാബികളോട് പറഞ്ഞ മറുപടി എന്താ? സഹാബാ, മാഇസ് ചെയ്ത തൗബയുണ്ടല്ലോ, ആ തൗബയി മദീനയിലെ മുഴുവൻ ആളുകളുടെ തിന്മകളെയും കരിച്ചു കളയുന്ന തൗബയാണ്. മാഇസിന്റെ തൗബക്ക് അത്രത്തോളം സ്വാധീനമുണ്ട്. അങ്ങനെയുള്ള മാഇസിനെ കുറിച്ചാണോ നിങ്ങൾ ചീത്ത പറയുന്നത്? തെറ്റ് ചെയ്യുന്നവരെ ആക്ഷേപിക്കാൻ പാടില്ല മുഅ്മിനീങ്ങളെ, അവർ നന്നാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അവരെ ഉപദേശിക്കാം, നന്മയുടെ വഴികൾ പറഞ്ഞു കൊടുക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സദസ്സിൽ വന്നിട്ട് മൂത്രമൊഴിച്ചിട്ടുണ്ട്, പള്ളിയിൽ കയറിയിട്ട് മൂത്രമൊഴിച്ചിട്ടുണ്ട്, റസൂലൊന്നും ചെയ്തില്ലല്ലോ. നമ്മുടെ നാട്ടിലെ പള്ളിയിൽ ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാൾ കയറിയിട്ട് മൂത്രമൊഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? എപ്പോഴായിരിക്കും നമ്മുടെ ഇമാം മൊത്തം വരിക? തീരേ നിസ്കരിക്കാത്തവനിക്ക് ഇമാം കയറുക അപ്പോഴാ. പള്ളിയിലൊക്കെ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങളെ സദസ്സിലുണ്ട്, സഹാബാക്കളുണ്ട്, ഇയാൾ വന്നിട്ട് കൂളായിട്ട് മൂത്രമൊഴിച്ചു. സഹാബാക്കൾ വാളെടുത്ത് വെട്ടാൻ നിൽക്കുമ്പോൾ റസൂല് പറഞ്ഞു, തൊട്ടുപോകരുത്, അയാൾ മുഴുവനായിട്ട് മുത്രിക്കട്ടെ. എല്ലാം കഴിഞ്ഞ് റസൂലൊന്നും പറഞ്ഞില്ല. അവസാനം പോകാൻ നേരത്തെ എടുത്ത് വിളിച്ചിട്ട് റസൂല് പറഞ്ഞു, മോനെ, ഇത് പള്ളിയാണ്, പള്ളി മൂത്രൊഴിക്കാനുള്ളതല്ല. ആ മനുഷ്യൻ നന്നായില്ലേ? റസൂലുള്ളാഹി തങ്ങളുടെ വിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നില്ലേ? എന്താ കാരണം? റസൂലിന്റെ സമീപനാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷേ ഇതെല്ലാം റസൂലിന്റെ സ്വഭാവമാണ്. റസൂൽ ആരെയും മാട്ടിവിടാറില്ല. ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഒരു വേള റസൂൽ ഒരാളെ ആട്ടിവിട്ടിട്ടുണ്ട്. ആരെയാ ആട്ടിവിട്ടതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് സദസ്സിലേക്ക് കയറി വന്നല്ലോ, സഹാബാക്കളൊക്കെ ഇരിക്കുന്നുണ്ട് മുഅ്മിനീങ്ങളെ. റസൂലുള്ളാഹി തങ്ങൾ കയറി വന്നിട്ട് പറയുന്നുണ്ട്, സഹാബാ ലാ യുജാലിസുനാ കാതി റഹിമിൻ, കുടുംബ ബന്ധം വിച്ഛേദിച്ച ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ഈ സദസ്സിൽ ഇരിക്കാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. ആരെങ്കിലും ഉണ്ടോ എഴുന്നേൽക്കുന്നേ? ആരും എഴുന്നേൽക്കുന്നത് കാണുന്നില്ല. ആ സദസ്സിൽ കുടുംബ ബന്ധം വിച്ഛേദിച്ച ഒരാളുണ്ട്, ഒരു യുവാവുണ്ട്, ആരും കാണാതെ അയാൾ ഓടുകയാണ്. സദസ്സിൽ നിന്നിറങ്ങിയിട്ട് എന്താ പ്രശ്നം? അയാളുടെ കുടുംബക്കാരിയായ ഒരു സഹോദരിയോട് അയാളെ പിണങ്ങി ജീവിക്കുന്നു കുറെ കാലമായി. ഓടിപ്പോയല്ലോ, സലാം പറഞ്ഞല്ലോ. മഹദി ചോദിക്കുന്നുണ്ട്, എന്താ മോനെ, കുറെ കാലമായല്ലോ ഇങ്ങോട്ട് വരാത്തത്, ഇന്നെന്താ നിന്നെ
വരാൻ പ്രേരിപ്പിച്ചത്? അയാള് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ നിന്ന് എന്നെ ആട്ടിയതാണ്. നിങ്ങളോട് സംസാരിക്കാതെ ലോക്യം പറയാതെ റസൂൽ എന്നെ തിരിച്ചെടുക്കൂല്ല. അങ്ങനെയാണ് വല്ലാതെ വേദനയോടെ ഞാൻ ഓടി വന്നത്. സലാം പറഞ്ഞ് ലോക്യം പറഞ്ഞ് നന്നായിട്ട് അതേ സദസ്സിൽ പോയി അയാൾ ഇരിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് അയാളെ നോക്കിയിട്ട് സഹാബാക്കളോട് ഒന്നടങ്കം കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്. സഹാബാ, എന്തിനാണ് ഞാൻ അയാളെ ആട്ടിവിട്ടതെന്നറിയുമോ? അയാളോടുള്ള വിരോധമല്ല, പിന്നെയോ ഇന്ന റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം കാതിഉ റഹിമിൻ നബിയുന മുഹമ്മദ് മുസ്തഫ. ഒരു സദസ്സിൽ കുടുംബ ബന്ധം വിച്ഛേദിച്ചവൻ ഉണ്ടായാൽ ആ സദസ്സിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂല്ല, അല്ലാഹുവിന്റെ കാരുണ്യം ഇറങ്ങൂല്ല. പിന്നെ ആ സദസ്സിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, എത്ര മഹാന്മാരെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല. ആ സദസ്സിന്റെ റഹ്മത്ത് ഇയാളുടെ കാരണത്താൽ അല്ലാഹു ഉയർത്തുമെന്ന് അല്ലാഹുവിന്റെ റസൂല് നബിയുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ കുടുംബക്കാരനായ അയൽവാസി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ബാധ്യതപ്പെട്ടവരാണ്. രണ്ടാമത്തെ വിഭാഗമോ, അയാള് അയൽവാസിയാണ്, മുസ്ലിമാണ്, കുടുംബക്കാരനല്ല, രണ്ടാമത്തെ ക്വാളിറ്റിയുള്ള ആളാണ്, അയാളോടും നമുക്ക് ബാധ്യതയുണ്ട്. മൂന്നാമത്തെ വിഭാഗമോ, അയാൾ അയൽക്കാരനാണ്, മുസ്ലിമല്ല, കുടുംബക്കാരനല്ല, അവൻ ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ, ഹൈന്ദവനാകട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, ജൂതനാകട്ടെ, ബുദ്ധമതസ്ഥനാകട്ടെ, മതമുള്ളവനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, അയാള് അയൽവാസിയാണ്, നിന്റെ ചാരത്ത് ജീവിക്കുന്നവനാണ്, അയാളോട് നിനക്ക് കടപ്പാടുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ചെറിയ കടപ്പാടല്ല, നിസ്സാരമല്ല അവരുടെ വിഷയം. എന്റെ മുഅ്മിനീങ്ങളെ ആലോചിക്കണേ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. മഹാനായ സയ്യിദുനാ മുആദ് ഇബ്നു ജബൽ തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു കൂട്ടം ആളുകൾ കടന്നു വന്നല്ലോ. അവർ വന്നിട്ട് റസൂലിനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാ മാ ഹഖുൽ ജാരി അലൽ ജാർ, ഒരു അയൽക്കാരന് തന്റെ അയൽക്കാരനോടുള്ള ബാധ്യത എന്തൊക്കെയാണ്? റസൂലേ, റസൂലിനോടുള്ള ചോദ്യമാണ്. റസൂലുള്ളാഹി തങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട്. ഒന്നാമതായി ഹബീബ് പറഞ്ഞ വിഷയം എന്താണ്? ഇനിസ്തഖറലക അഖറൽതഹു, നിന്നോട് നിന്റെ അയൽക്കാരൻ കടം ചോദിച്ചാൽ അല്ലാതെ അത്യാവശ്യമായിട്ടാ വന്നത്, പ്രിയപ്പെട്ടവനെ വല്ലതും തരാനുണ്ടോ? അയാളെ മടക്കി അയക്കാൻ പാടില്ല. നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നീ കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂല് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അത്യാവശ്യം വന്നിട്ട് ചോദിച്ചാൽ കൊടുക്കാത്ത ആളുകളുണ്ട് നമ്മളിൽ പലരും. ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ് അല്ലേ? നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് ആവശ്യമൊന്നുമില്ല ആ സമയത്ത്, എന്നാൽ നമ്മൾ കൊടുത്തോളണം. കാരണം നമ്മുടെ കയ്യിലുള്ള പണത്തിന്റെ അവകാശി അയാൾ കൂടിയാണ്. ഇന്ന് ആ പണം നമ്മുടെ കയ്യിലാണെങ്കിൽ നാളെ അല്ലാഹു അത് തട്ടിമാറ്റിയിട്ട് വേറൊരാൾക്ക് കൊടുത്തേക്കാം. അല്ലാഹു കാക്കട്ടെ അല്ലേ? രണ്ടാമതായി റസൂലുള്ളാഹി ബാധ്യതകൾ എണ്ണി എണ്ണി പറയുകയാണ്. വൈനിസ്താനക ഇൻതഹു, നിന്നോടൊരാൾ സഹായം ചോദിച്ചു വന്നാൽ അതേത് സമയമാകട്ടെ, ഏത് പതിരാ നേരത്താകട്ടെ, അയാളെ സഹായിക്കൽ. അവനേത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും, നിന്റെ അയൽക്കാരനാണെങ്കിൽ, നിന്റെ സഹോദരനാണെങ്കിൽ, അയാളെ സഹായിക്കൽ നിന്റെ ബാധ്യതയാണെന്ന് റസൂലുള്ളാഹി. ഇപ്പോ വയലൊക്കെ കഴിഞ്ഞ് പതിരാ സമയത്ത് ഒരു 12 മണി നേരത്ത് നമ്മൾ വീട്ടിൽ ചെന്ന് നല്ല ഉറക്കുണ്ട്, കിടന്നുറങ്ങാൻ നേരത്താണ് വാതിൽ മുട്ട് കേൾക്കുന്നത്. തുറന്നു നോക്കുമ്പോ അയൽക്കാരിയായ കല്യാണിയാണ് അല്ലെങ്കിൽ മാധവേട്ടനാണ്, അയാളാകെ ക്ഷീണിച്ചിരിക്കുകയാണ്, ഓടി വന്നതിന്റെ കിതപ്പുണ്ട്. എന്താ വന്നതെന്ന് ചോദിച്ചപ്പോ അയാള് പറഞ്ഞ മറുപടി, എന്റെ പ്രിയപ്പെട്ട മോൾക്ക് പ്രസവ വേദനയാണ്, ഓട്ടോക്കാരനെ കുറെ നേരമായി ഞാൻ വിളിക്കുന്നയാൾ ഫോൺ എടുക്കുന്നില്ല, ആജിയാരെ ഒന്ന് ഹോസ്പിറ്റലിലാക്കി തരുമോ? അപ്പൊ പ്രിയപ്പെട്ട ആജിയാരെ, എന്റെ വണ്ടിയിൽ എണ്ണയില്ല എന്ന് പറയല്ല, ഓടിക്കാൻ ഡ്രൈവർ ഇല്ല എന്ന് പറഞ്ഞ് ഒളിഞ്ഞു മാറല്ല, അത് പറയുന്നവനാണ് നീ എങ്കിൽ വിശ്വാസിയല്ല, വിശ്വാസിയല്ല നബിയുനാ മുഹമ്മദ് മുസ്തഫ.
ആ പാതിരാ നേരത്ത് പാവപ്പെട്ട ആ സഹോദരിയെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാനുള്ള മനസ്സ് നിനക്കുണ്ടെങ്കിൽ ദുനിയാവിൽ നീ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയാണതെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ കഴിയുമോ എന്നതാണ് ചോദ്യം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റസൂലിനോട് ചോദിച്ചല്ലോ ആരാണ് നബിയെ ഏറ്റവും നല്ലവർ. റസൂലിന്റെ മറുപടി അംഫഉഹും ലിന്നാസ്, ആരാണോ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നത് അവനാണ് അല്ലാഹുവിനോട് ഏറ്റവും നന്മ ചെയ്തവനെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ തൗഫീഖ് നൽകുമാറാകട്ടെ. നിന്റെ അയൽക്കാരൻ രോഗിയായാൽ അയാളെ രോഗ സന്ദർശനം നടത്തലാണ് നിന്റെ ബാധ്യതയെന്ന് റസൂലുള്ളാഹി. എത്ര വലിയ ശത്രുവാണെങ്കിലും അല്ലേ, എന്നും നമുക്ക് വല്ലാത്ത വേദന നൽകുന്ന അയൽക്കാരനായിക്കോട്ടെ, അയാളാണ് രോഗിയായി കിടക്കുന്നത്, പോയി സന്ദർശിക്കണമെന്ന് റസൂലുള്ളാഹി. ആ സന്ദർശനത്തിലൂടെ അയാളുടെ മനസ്സങ്ങ് മാറും. അത്ഭുതം റസൂല് കാണിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. റസൂലിന് എല്ലാ ദിവസവും മടങ്ങേറാക്കുന്ന ഒരു ജൂതനുണ്ടായിരുന്നു. എപ്പോഴും റസൂലുള്ളാഹി തങ്ങൾക്ക് ശത്രുത കാണിക്കുന്ന ഒരാൾ, ഒരിക്കലും അയാളെ കണ്ടില്ല. നോക്കുമ്പോ വീട്ടിൽ ചെന്നപ്പോ അയാളുടെ പ്രിയപ്പെട്ട മകൻ രോഗിയായി കിടക്കുകയാണ്, പനിച്ച് വിറച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ആ കുടിലേക്ക് ചെന്നല്ലോ, പ്രിയപ്പെട്ട മകന്റെ തലഭാഗത്ത് റസൂൽ ഇരിക്കുകയാണ്, തലോടിക്കൊടുക്കുന്നുണ്ട്. ഹബീബായ റസൂൽ തിരിച്ചു വരുമ്പോ പിന്നിൽ നിന്നൊരു വിളിയാണ്, യാ മുഹമ്മദ്, യാ മുഹമ്മദ്, പ്രിയപ്പെട്ട മുഹമ്മദേ, ഇന്നബ്നി ഫിദാ ഉല്ലക, മുഹമ്മദ്, എന്റെ മകൻ നിനക്ക് ഞാൻ സമ്മാനമായി തരുകയാണ് മുഹമ്മദേ. റസൂലുള്ളാഹി തങ്ങൾക്ക് കൊടുക്കുകയാണ് സ്വന്തം മകനെ. റസൂലിനോട് ഏറ്റവും ശത്രുത കാണിച്ച ഒരാൾ. എന്താ കാരണം? റസൂലുള്ളാഹി തങ്ങളുടെ ആ സമീപനം. വിശ്വാസികളെ, നമ്മൾ കടമെടുക്കേണ്ടത് റസൂലിന്റെ സ്വഭാവമാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പറയുന്നുണ്ട്, വൈനസാബഹു ഖൈറുൻ ഹന്നൈതഹു, നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് നിന്റെ അയൽവാസിക്കൊരു നന്മ ഉണ്ടായാൽ, ജീവിതത്തിൽ ഒരു സൗഭാഗ്യം കടന്നു വന്നാൽ അയാൾ ആശ്വസിപ്പിക്കാനും അഭിനന്ദിക്കാനും മറക്കല്ലേ എന്ന് റസൂലുള്ളാഹി. നമ്മുടെ അയൽക്കാരൻ നല്ലൊരു ജോലി കിട്ടി, അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് തുടങ്ങി, വലിയ വിജയമുണ്ടായി, അസൂയ വെക്കരുത്. അയാൾ അഭിനന്ദിക്കണം, അയാളുടെ കഴിവിനെ പ്രശംസിക്കണം. അതാണ് വിശുദ്ധ റസൂല് പഠിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം കൂടി പറയാം. നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ പല മേഖലകളിലും വിദ്യാഭ്യാസം നടത്തുന്നവരാ. നമ്മുടെ ഒരു മകൻ SSLC പഠിക്കുന്നുണ്ട്, പരീക്ഷ എടുത്തിരിക്കുകയാണ്. അയൽക്കാരൻ്റെ മകനും SSLC പരീക്ഷ എഴുതുന്നുണ്ട്. നമ്മുടെ മകന് ട്യൂഷനും, ട്യൂഷന്റെ മുകളിൽ ട്യൂഷനും കൊടുത്തിട്ട് നമ്മൾ പഠിപ്പിക്കുക. അയൽക്കാരൻ പാവപ്പെട്ടവന് സ്വന്തമായി ജീവിക്കാൻ പോലും കഴിവില്ലാതെ പാവപ്പെട്ട ആ കുട്ടി പഠിക്കുന്നത് തൻ്റെ കൂരയിൽ ഇരുന്നിട്ട് കഠിനാധ്വാനം ചെയ്തിട്ടാണ്. അവസാന റിസൾട്ട് വന്നപ്പോ നമ്മുടെ മകന് 4+ അയൽക്കാരൻ്റെ മകന് ഫുൾ A+ കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ അസൂയയല്ല വേണ്ടത്. പിന്നെ അവിടെ പോയിട്ട് അഭിനന്ദിക്കണം, മകനോട് പറയണം മോനെ അവനെ കണ്ടുപിടിക്കുകയെന്ന്. അങ്ങനെയുള്ളൊരു മനസ്സ് നമുക്കുണ്ടോ, അങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ, എന്നാലേ മുഅ്മിനാകാൻ പറ്റുള്ളൂ എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. വൈനസാബതുഹു മുസീബ, നിന്റെ പ്രിയപ്പെട്ട അയൽക്കാരന് വല്ല ദുരന്തവും വന്നുപെട്ടാൽ, വല്ല രോഗവും വന്നാൽ, വല്ല ആക്സിഡന്റും സംഭവിച്ചാൽ, അസൈതഹു, അയാളെ നീ പോയിട്ട് ആശ്വസിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി. ഒരു ആക്സിഡന്റ് സംഭവിച്ച് വീട്ടിൽ കിടക്കുകയാണ്, ശരീരം തകർന്നു കിടക്കുകയാണ്, പിടികക്കോലായിലിരുന്നിട്ട് നമ്മൾ പറയണ്ട, നമ്മളെന്താ പറയാ, പണ്ടേ കിട്ടേണ്ടതായിരുന്നു, കുറച്ച് കഴിഞ്ഞു പോയി അല്ലേ, അവന്റെ പോക്ക് കണ്ടാൽ പണ്ടേ വീഴേണ്ടവനായിരുന്നു എന്ന് നമ്മൾ പറയാ. ചെയ്യേണ്ടത് വീട്ടിൽ പോയി അശ്വസിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
റസൂലുള്ളാഹി ഉത്തു റസൂല് പഠിപ്പിക്കുകയാണ് വലാ തസ്തസീലു അലൈഹി ബിൽ ബിനാ ഫതഹ്ജിബു അൻഹു റീഹ ഇല്ലാ ബിഇസ്നിഹി നബി മുഹമ്മദ് മുസ്തഫ നിന്റെ അയൽക്കാരന്റെ വീട്ടിലേക്ക് കടന്നു പോകുന്ന കാറ്റിന് തടസ്സം നിൽക്കാൻ പാടില്ലെന്ന് റസൂലുള്ളാഹി ഏത് മതമാണ് ഇത്ര സുന്ദരമായി ആശയം നമ്മളെ പഠിപ്പിക്കുന്നത് വിശാലമായ ഏക്കറുകളോളമുള്ള വീട്ടിലാണ് വിശാലമായ പറമ്പിലാണ് നിന്റെ വീടുള്ളത് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു 4 സെൻറ് സ്ഥലത്ത് അല്ലെങ്കിൽ 10 സെൻറ് സ്ഥലത്ത് നിന്റെ അയൽവാസിയുടെ വീടുണ്ട് നിന്റെ വീട്ടിന് ചുറ്റും നീ മതില് കെട്ടുമ്പോൾ എന്തിനധികം നീ വീടെടുക്കുമ്പോൾ പോലും നിന്റെ അയൽവാസിയുടെ വീട്ടിലേക്കുള്ള റോഡിന് തടസ്സമാകാൻ പാടില്ല ആ വീട്ടിലേക്ക് വരുന്ന വെളിച്ചത്തിന് തടസ്സമാകാൻ പാടില്ല ആ വീട്ടിലേക്ക് കടന്നു വരുന്ന വായു സഞ്ചാരത്തെ തടയാൻ പാടില്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ അയൽവാസിയുടെ വീട്ടിലേക്ക് വെളിച്ചം വരാതിരിക്കാൻ നിന്റെ വീട് തടസ്സമാകാൻ പാടില്ല റസൂലുള്ളാഹി ഇവിടെ മതില്ല അവിടെ പ്രസ്ഥാനമില്ല നിന്റെ അയൽക്കാരൻ എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത് അത്ഭുതപ്പെടുത്തുന്ന ഒരു ഹദീസ് കൂടി പറഞ്ഞു തരട്ടെ മുഅ്മിനീങ്ങളെ വലാ തുദീഹി ബിരീഹി കിദരിക ഇല്ലാ അൻ തഅ്രിഫ ലഹു റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ് നിന്റെ അടുക്കളയിലെ പാത്രത്തിന്റെ വാസന കൊണ്ട് നിന്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലെന്ന് റസൂലുള്ളാഹി പുറത്തെ വീട്ടിൽ താമസിക്കുന്നവൻ മണ്ണിന്റെ മണമുള്ള ജോലിക്കാരനാണ് പാവപ്പെട്ടവനാണ് അവന്റെ വീട്ടിലെ ഭക്ഷണമാകുന്നത് റേഷനറിയാണ് ജോലി ചെയ്യാൻ പോകാതെ ഒരാഴ്ചയോളം വീട്ടിൽ കിടപ്പിലാണ് അവിടെ ചിക്കൻ കറിയില്ല മട്ടനില്ല ബീഫില്ല വല്ലാത്ത പ്രയാസമുണ്ട് ആ സമയത്താണ് നിന്റെ വീട്ടിൽ മാർഗക്കല്യാണം നടക്കുന്നത് അല്ലെങ്കിൽ നാട്ടുമാമൂല് നടക്കുന്നത് അല്ലെങ്കിൽ വേറെ വല്ല സദ്യയും നടക്കുന്നത് ബിരിയാണി വെക്കുന്നുണ്ട് നിന്റെ വീട്ടിലെ ബിരിയാണി ചെമ്പിന്റെ മണമുണ്ടല്ലോ അയൽക്കാരന്റെ വീട്ടിലേക്ക് എത്താൻ പാടില്ല അങ്ങനെ എത്തുകയാണെങ്കിൽ അതിന്റെ വാസന കടന്നു പോകുന്നുണ്ടെങ്കിൽ അയൽവാസിക്ക് കൊടുക്കാതെ കഴിക്കാൻ പാടില്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ ഇതാണ് ദീൻ എന്ന് പറയുന്നത് ഈ ദീനാണ് റസൂൽ ഇവിടെ കാണിച്ചത് അല്ലെ മലിക് ദിനാർ തങ്ങൾ മഹാന്മാർ ഇവിടെ കടന്നു വന്നിട്ട് കാണിച്ചതും അത് തന്നെയാണ് ഒരു നേരം അവർ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഹൈന്ദവ സഹോദരന്മാർ രേഖപ്പെടുത്തിയ ചരിത്രത്തിൽ കാണാം ഒരു നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ ആദ്യം അയൽക്കാരൻ്റെ വീട് പോയി മുട്ടിമുട്ടി തുറന്നിട്ട് ചോദിക്കും നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇല്ല എന്നാണ് മറുപടിയെങ്കിൽ അവരെ കൈപിടിച്ചിട്ട് സ്വന്തം വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവരെയും കൂടിയിരുന്നിട്ട് കടിക്കുമായിരുന്നു മഹാന്മാരായ സഹാബത്ത് കേരളക്കരയിൽ അവർ വന്ന് കാണിച്ചു കൊടുത്ത ആ സംസ്കാരം അതാണ് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ അതാണ് ദീൻ ദീൻ എന്നാൽ സ്നേഹമാണ് ദീൻ എന്നാൽ പരസ്പരം കൊടുക്കലാണ് കൈമാറലാണ് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ സഹോദരിമാരെ വിളിച്ചിട്ട് പറഞ്ഞല്ലോ അയൽക്കാരുമായി ഏറ്റവും കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നവർ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരാണല്ലോ യാ നിസാ അൽ മുസ്ലിമാത് ലാ തഹ്ഖിറന്ന ജാറതുൽ ലിജാറതിഹാ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ വിളിച്ചിട്ടാ റസൂൽ പറയുന്നത് ഒരു സഹോദരിയും തന്റെ അയൽക്കാരിയായ പെണ്ണിനെ നിസാരമായി കാണല്ലെന്ന് റസൂലുള്ളാഹി വലോ ഫർസിന ഷാച് കറി വെക്കാൻ ഒന്നുമില്ലാഞ്ഞിട്ട് വീട്ടിൽ കറിയുണ്ടാക്കാൻ ഒന്നുമില്ലാഞ്ഞിട്ട് ഒരു കുളമ്പ് പൊട്ടിച്ചെടുത്തിട്ടാണ് കറിയുണ്ടാക്കിയതെങ്കിൽ പോലും അതിൽ നിന്നൊരു വിഹിതം നിന്റെ അയൽക്കാരി പെണ്ണിന് കൊടുക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനെ മുഹമ്മദ് മുസ്തഫ ഒന്നുമില്ല വീട്ടിൽ കറി ഉണ്ടാക്കാൻ നിസ്സാരമായ ചെറിയ കഷ്ണങ്ങൾ അതുണ്ടാക്കിയിട്ടാണ് അത് വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നതെങ്കിൽ പോലും അതിൽ നിന്നൊരു വിഹിതം നിന്റെ അയൽക്കാരിക്ക് കൊടുക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ ശുദ്ധമായ ദീനിന്റെ അധ്യാപനങ്ങളാണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ് ജീവിതത്തിൽ അത് പകർത്താനുള്ള തൗഫീഖ് നൽകട്ടെ അല്ലാഹു റബ്ബുൽ ഇസ്സതായ തമ്പുരാൻ അതിനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തും ഉണ്ടാക്കി തരുമാറാകട്ടെ അത്
അതുകൊണ്ട് വിശ്വാസികളെ, ഏറ്റവും നല്ല വിശ്വാസി ആരാണെന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനാണ്. റസൂലിന്റെ അടുക്കലേക്ക് ഒരുപറ്റം സഹാബികൾ വന്നിട്ട് ചോദിച്ചല്ലോ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാരാണ് നബിയെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ചോദ്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി, ഒന്നാമത്തെ ചോദ്യം, യാ റസൂലല്ലാഹ് അയ്യുന്നാസു അഹബ്ബു ഇലല്ലാഹ്. രണ്ടാമത്തെ ചോദ്യം, വഅയ്യുല് അമാലി അഹബ്ബു ഇലല്ലാഹ്. ഏറ്റവും അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട ആളാരാണ് നബിയെ? രണ്ടാമത്തെ ചോദ്യം, അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട പ്രവൃത്തി ഏതാണ് നബിയെ? ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി, അംഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാണ്, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനെന്നാണ്. രണ്ടാമത്തെ ചോദ്യം, റസൂലെ, അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ജോലി ഏതാണ് നബിയെ? അല്ലാഹുവിന്റെ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി, വഅഹബ്ബുൽ അമാലി ഇലല്ലാഹി സുറൂറുൻ തുദ്ഖിലുഹു ഫീ ഖൽബി മുസ്ലിം. നിന്റെ മുസ്ലിം സഹോദരന്റെ മനസ്സിലേക്ക്, നിന്റെ ഒരു സഹോദരന്റെ മനസ്സിലേക്ക് സന്തോഷം പ്രവേശിപ്പിക്കലാണ് ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. വാക്കിലൂടെ നിനക്ക് സന്തോഷിപ്പിക്കാം, പ്രവൃത്തിയിലൂടെ സന്തോഷിപ്പിക്കാം. നീ ഇങ്ങനെ വാഹനമോടിച്ച് വരികയാണ്, പാവപ്പെട്ട അയൽക്കാരൻ അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരൻ നടന്നു വരുമ്പോ ഒന്നവനെ കയറ്റിയിട്ട് വീട്ടിന്റെ മുമ്പിൽ ഇറക്കി കൊടുത്താൽ എത്ര സന്തോഷമാകും നിങ്ങളെ. തൗഫീഖ് നൽകട്ടെ. ഒരുപാട് വൃദ്ധജനങ്ങളെ നമ്മൾ കാണാറുണ്ട്, കാലിയടിച്ചു പോകുമ്പോ നമ്മുടെ വാഹനത്തിൽ ആരുമുണ്ടാവില്ല, ഒന്ന് ചോദിച്ചൂടെ കയറുന്നുണ്ടോ എന്ന് ചോദിക്കാൻ അവരെ കയറ്റിയിട്ട് വീട്ടിലെത്തിച്ചു കൊടുക്കുമ്പോ അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം മാത്രം മതി ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ. നൽകട്ടെ. ഭാര്യമാരെ സന്തോഷിപ്പിക്കൽ അതും ഏറ്റവും നല്ല പ്രവൃത്തിയാണ്. മക്കളെ സന്തോഷിപ്പിക്കല്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മനസ്സിന് സന്തോഷമിട്ട് കൊടുക്കുന്നത് അതും ഏറ്റവും നല്ല പ്രവൃത്തിയാണെന്ന് ബീബുന മുഹമ്മദ് മുസ്തഫ. പിന്നെ ഹബീബായ റസൂല് പറയുന്നുണ്ട്, ഔ തഖ്ലി അലൈഹി ദൈനാ, കടമായിട്ട് ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് ആലോചിക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട് സമൂഹത്തിൽ. കടം കയറി സമൂഹത്തിനിടയിൽ ഇറങ്ങാൻ പറ്റാത്തത്ര പാവങ്ങളുണ്ട്. ആരും അറിയാതെ അവരുടെ കടമങ്ങ് വീട്ടി കൊടുത്താൽ എത്ര സന്തോഷമുണ്ടാവും. അവർ പോലും അറിയാതെ ചെയ്തൂടെ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് സമ്പന്നരുണ്ട്. അല്ലാഹു തആല അവരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലേ, പവർമാരോട് പോയി ചോദിക്കും, എൻ്റെ കാർക്കാണ് കൊടുക്കാനുള്ളത്? ആളെ പേര് പറഞ്ഞാൽ ഈ മനുഷ്യൻ പോലും അറിയാതെ അയാളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് അബൂബക്കർ തരാനുള്ള ഇന്ന കാശിത പിടിച്ചോ എന്നെ അയാളോട് ചോദിക്കരുത്. അങ്ങനെ പോയിട്ട് ആള് പോലും അറിയാതെ നന്മ ചെയ്യുന്ന എത്ര ആളുകളുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ അത് തന്നെ പോരെ. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി റസൂലുള്ളാഹി തങ്ങള് ഏറ്റവും നല്ല പ്രവൃത്തി പറഞ്ഞു തരികയാണ്. അതിന് സമ്പത്തിന്റെ ആവശ്യമില്ല, അതിന് കൂടുതൽ അധ്വാനത്തിന്റെ ആവശ്യമില്ല. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്, മൂന്നാമത് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി ഏതാണെന്നറിയുമോ? വമൻ ഖലമ ഐലാഹ്, വമൻ ഖലമ ഐലാഹ്. ആരെങ്കിലും സ്വന്തം ദേഷ്യം കടിച്ചു പിടിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നുണ്ടോ? ദേഷ്യം നിയന്ത്രിച്ചു പിടിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നുണ്ടോ? ഒരാളെന്നെ അടിച്ചു അല്ലെങ്കിൽ വേറെ വല്ല ഉപദ്രവവും ചെയ്തിരിക്കുകയാണ്, അയാൾ ചെയ്തതിന്റെ പതിമടങ്ങ് അങ്ങോട്ട് കൊടുക്കാനുള്ള ശേഷി എനിക്കുണ്ട്. അയാൾ പറഞ്ഞതിനേക്കാൾ ഇരട്ടിയിൽ പറയാൻ എന്റെ നാവിന് ശേഷിയുണ്ട്. പക്ഷെ പറയാതെ ക്ഷമിച്ചു നിന്നാൽ, ദേഷ്യം കടിച്ചു പിടിച്ചാൽ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, മല അല്ലാഹു ഖൽബഹു യൗമൽ ഖിയാമത്തി റിലാ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ തൃപ്തി കൊണ്ട് നിറക്കുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. പ്രയാസപ്പെടുന്ന നേരത്ത് റബ്ബിന്റെ തൃപ്തി കൊണ്ട് നിറച്ചു കളയുമെന്ന് റസൂലുള്ളാഹി. ചെയ്യാൻ
പറ്റുമോ? അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അറിയില്ലേ, കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നുണ്ട് പത്രങ്ങളിലൊക്കെ വന്നൊരു വാർത്ത, അമേരിക്കയിൽ ഒരു പാവപ്പെട്ട ഒരു സഹോദരനെ, സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ കൊന്നുകളഞ്ഞു. അങ്ങനെ കോടതിയിൽ അവനിക്കെതിരെയുള്ള വിധി നടപ്പിലാക്കുകയാണ്. കൊന്നുകളയണമെന്ന്, തൂക്കിലേറ്റണമെന്ന് വിധിയുണ്ടായി. ഈ പാവപ്പെട്ട യുവാവിന്റെ പിതാവ്, വൃദ്ധനായ പിതാവ് ആ സദസ്സിലുണ്ട്. വിധി കേട്ട ഉടനെ ഇയാൾ പറയുന്നുണ്ട് കോടതിയോട്, ഞാൻ എൻ്റെ മകന്റെ ഘാതകന് മാപ്പ് കൊടുത്തിരിക്കുകയാ. പൊട്ടി പൊട്ടി കരഞ്ഞു പോകുന്ന നിമിഷമാണ്. അവിടെയുള്ള ആളുകളൊക്കെ വിങ്ങി പൊട്ടിപ്പോയിട്ടുണ്ട് ഈ പാവപ്പെട്ട വൃദ്ധനായ പിതാവിന്റെ വാക്ക് കേട്ടിട്ട്. അതിലും രസം അദ്ദേഹം പറഞ്ഞ വർത്തമാനങ്ങളാണ്. അയാൾ പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട മകന്റെ ഘാതകനോട് എനിക്ക് ദേഷ്യമില്ല, അയാളെ കൊണ്ട് ഈ പ്രവൃത്തി ചെയ്യിപ്പിച്ച പിശാചിനോടാണ് എനിക്ക് ദേഷ്യമുള്ളത്. എന്നിട്ട് അവസാനം അയാൾ പറയുന്ന എന്താണെന്നറിയുമോ? ഞാൻ വിശ്വസിക്കുന്ന എന്റെ പ്രസ്ഥാനമുണ്ടല്ലോ, വിശുദ്ധമായ ഇസ്ലാമുണ്ടല്ലോ, ഏറ്റവും വലിയ ദാനമായിട്ട് എണ്ണുന്നത്, ഏറ്റവും നല്ല സൽക്കർമ്മമായിട്ട് പറയുന്നത് ഒരാൾക്ക് മാപ്പ് കൊടുക്കലാണ്. പറയുന്ന ഏറ്റവും വലിയ ദാനം ഒരാൾക്ക് മാപ്പ് കൊടുക്കല. ഈ ഒരു സംഭവം കണ്ടിട്ട് മാത്രം ലോകത്ത് എത്ര ആളുകൾക്ക് ഇസ്ലാമിനോടുള്ള നിലപാടിൽ മാറ്റമുണ്ടായിട്ടുണ്ടാകും. അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. നിർത്തുകയാണ്. റഹ്മുറാഹിമീനായ നാഥൻ പറഞ്ഞതും കേട്ടതും ഒക്കെ ഒരു സാലിഹായ സൽക്കർമ്മമായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. പെട്ടെന്ന് രണ്ട് ഉപദേശങ്ങൾ കൂടി റസൂലുള്ളാഹി തങ്ങൾ തന്ന, പെട്ടെന്ന് ഓടിച്ചിട്ട് ഇൻഷാല്ലാ ഞാൻ നിർത്തുകയാണ്. റഹ്മുറാഹിമീനായ തമ്പുരാൻ കബൂൽ ചെയ്യുമാറാകട്ടെ. മൂന്ന് വിഷയങ്ങളാ പറഞ്ഞത്. ഒന്ന്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, തഖിൽ മഹാരിം, നിങ്ങൾ ഹറാമിനെ സൂക്ഷിക്കണേ, എന്നാൽ തന്നെ ഏറ്റവും വലിയ ആബിദായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും. രണ്ടാമതായി റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നത്, അല്ലാഹ് എന്താണോ നിങ്ങൾക്ക് ദുനിയാവിൽ നൽകുന്നത് അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പന്നനായി മാറാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മൂന്നാമതായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, വഅഹ്സിൻ ഇലാ ജാരിക, നിന്റെ അയൽക്കാരൻ നീ നന്മ ചെയ്യണേ, എന്തൊക്കെ നന്മകൾ ചെയ്യാൻ കഴിയുന്നുവോ അതൊക്കെ ചെയ്യാൻ തയ്യാറാകണം, എന്നാൽ മാത്രമേ തക്കുൻ മുഅ്മിനാ, നിനക്ക് വിശ്വാസിയാകാൻ പറ്റുകയുള്ളൂ. നാലാമത്തെ റസൂലിന്റെ ഉപദേശം, വഅഹിബ്ബിലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക, നിനക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ഉണ്ടാവണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ നിന്റെ സഹോദരനും ഉണ്ടാവാനുള്ള നിന്റെ ആഗ്രഹമാണ്, എന്നാൽ മാത്രമേ തക്കുൻ മുസ്ലിമാ, നിനക്ക് മുസ്ലിമാവാൻ പറ്റുകയുള്ളെന്ന് റസൂലുള്ളാഹി. എന്തൊക്കെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്, ഒരുപാട് ആഗ്രഹം എനിക്കുണ്ട്. ആ നന്മകളൊക്കെ എൻ്റെ കൂട്ടുകാരനും എൻ്റെ കൂടെ ജീവിക്കുന്നവനും എൻ്റെ അയൽവാസിയായി ജീവിക്കുന്നവനും എൻ്റെ സഹോദരനും ഉണ്ടാവണമെന്ന് ഞാനും ആഗ്രഹിക്കുക. എനിക്കുള്ള വണ്ടി പോലത്തെ വണ്ടി അല്ലേ, എനിക്കുള്ള വീട് പോലത്തെ നല്ല വീട് അയൽക്കാരനുണ്ടാവണം, അതിൽ അസൂയില്ലാതിരിക്കുക, അത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അഞ്ചാമത്തെ വിഷയം, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിക്കുകയാണ്, വലാ തുക്സിറു ലിഹിക ഫഇന്ന കസ്റത ലിഹിക തുമീതുൽ ഖൽബ, നിങ്ങൾ ചിരി അധികരിപ്പിക്കല്ലേ എന്ന് റസൂലുള്ളാഹി. ചിരിക്കുക അല്ലേ, പൊട്ടിച്ചിരികൾ ഉണ്ടല്ലോ പുഞ്ചിരിയെ കുറിച്ചെല്ലാം പറയുന്നത്, പുഞ്ചിരി സദഖയ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ് പുഞ്ചിരി സദഖയ. പിന്നെ ഇവിടെ പറഞ്ഞതോ പൊട്ടിച്ചിരികൾ അല്ലേ, നിരന്തരമായി കോമഡികൾ കേൾക്കുക, അത് അനുഭവിക്കുക, എന്നിട്ട് ചിരിക്കുക. വാട്സപ്പിലും ഫേസ്ബുക്കിലും കിട്ടിയതൊക്കെ ഷെയർ ചെയ്യുക, ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി നടക്കുക. റസൂലുള്ളാഹി തങ്ങൾ പറയുക, നിങ്ങൾ ചിരി വർദ്ധിപ്പിക്കാൻ പാടില്ല. എന്താ പ്രശ്നമെന്നറിയുമോ? ചിരി വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഹൃദയത്തെ മരവിപ്പിച്ചു കളയുമെന്ന് അല്ലാഹുവിന്റെ റസൂലി നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഒരുപക്ഷെ ഈ ചിരി ഉണ്ടാകുന്നത് ഒരാൾ മറ്റൊരാളെ പരിഹസിച്ചിട്ടാവാം, അല്ലെങ്കിൽ ഒരു സമുദായം മറ്റൊരു സമുദായത്തെ പരിഹസിച്ചിട്ടാവാം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ
സത്യവിശ്വാസികളെ, ഈമാനുണ്ടെന്ന് അഭിമാനം പറയുന്നവരെ, ഒരു സമുദായം മറ്റൊരു സമുദായത്തെ ആക്ഷേപിക്കാൻ പാടില്ല. നിങ്ങൾ ആക്ഷേപിക്കുന്ന സമുദായമുണ്ടല്ലോ നിങ്ങളെക്കാൾ നല്ലവരായേക്കാം. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, വലാ നിസാഉം മിൻ നിസാഇൻ, ഒരു സഹോദരിയും മറ്റൊരു സഹോദരിയെ ആക്ഷേപിക്കല്ല. അസാ അയ്യകുന്ന ഖൈറൻ മിൻഹുന്ന, നിങ്ങളുടെ ആക്ഷേപത്തിന് വിധേയമാകുന്ന സഹോദരിമാരുണ്ടല്ലോ അവർ നിങ്ങളെക്കാൾ നല്ലവരായിരിക്കാമെന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. ആരെയും ആക്ഷേപിക്കാനുള്ള ലൈസൻസ് നൽകപ്പെട്ടിട്ടില്ല. ആരെയും പരിഹസിച്ചിട്ട് ചിരിക്കാനുള്ള ലൈസൻസ് അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ല. അത് വലിയ അപരാധമാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചിരി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ നന്മ കയറേണ്ട, പ്രകാശം പുത്തുലയേണ്ട, ഹിദായത്ത് കടന്നു ചെല്ലേണ്ട ഹൃദയം മരവിച്ചു പോകുമെന്ന് അല്ലാഹുവിൻ്റെ റസൂലി നബിയുന മുഹമ്മദ് മുസ്തഫ, മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ പറയുന്നുണ്ട്, ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനാണല്ലോ അന്നമദീന ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാണെങ്കിൽ ആ വിജ്ഞാനത്തിന്റെ പട്ടണത്തിലേക്ക് കയറി വരാനുള്ള കവാടമാണ് എന്റെ പ്രിയപ്പെട്ട അലി എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. മഹാനായ അലി തങ്ങൾ പറയുന്നുണ്ട്, വമൻ മാ ഖൽബുഹു, ആരുടെയെങ്കിലും ഹൃദയം മരവിച്ചു പോയാൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞുവെന്ന് അല്ലാഹുവിന്റെ റസൂലി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയ, നമ്മുടെ പ്രിയപ്പെട്ട പ്രായമുള്ള വൃദ്ധജനങ്ങൾ പോലും പറയാ, നമ്മൾ ടി വി ഒന്നും കാണാറില്ല, പരിപാടികളൊന്നും കേൾക്കാറില്ല, ആകെ കാണുക എന്തെങ്കിലുമൊക്കെ ചിരിപ്പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ കാണാറുണ്ട് അല്ലേ, കോമഡികൾ കണ്ടു ചിരിക്കുക. ഹൃദയത്തെ മരവിപ്പിച്ച് കളയും. ഹൃദയം മരിച്ചാൽ ദഹലത്തിന്നാർ, അവൻ നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ നബിയുന മുഹമ്മദ് മുസ്തഫ. ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയ, അഞ്ചു ഉപദേശങ്ങളാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ മുത്തു റസൂല് പറഞ്ഞ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ തയ്യാറാകണം. അർഹമുർ റഹീമീനായ നാഥൻ നമ്മൾ ഇന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ സദസ് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാ, മജ്ലിസ് നൂറിൻ്റെ വാർഷികമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രയാസങ്ങളുള്ളവർ ഈ സദസ്സിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപാട് ആളുകൾ പല സ്ഥലത്തു നിന്നും നമ്മളോട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അർഹമുർ റഹീമീനായ നാഥൻ അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. അവർ അനുഭവിക്കുന്നതായ പ്രതിസന്ധിയിൽ നിന്ന് അല്ലാഹു കരകയറ്റി കൊടുക്കുമാറാകട്ടെ. അപ്പോ നാളത്തെ സദസ് വളരെ സുന്ദരമാണ്. സക്കാഫി ഉസ്താദ് എന്ന് പറഞ്ഞാൽ കേരളക്കരയിൽ ഉടനീളം ഓടി നടന്നിട്ട് ഈ മജ്ലിസ് നൂർ എന്ന് പറയുന്ന ആത്മീയ വെളിച്ചം ഉണ്ടാക്കിയെടുക്കുന്നതിൽ കഠിനാധ്വാനം ചെയ്യുന്ന നല്ലൊരു വ്യക്തിത്വമാണ് അല്ലാഹു തആല അദ്ദേഹത്തിന് ദീർഘായുസ് മാഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല പ്രഭാഷണത്തിൻ്റെ ഉടമയാണ്, നല്ല ആത്മാർത്ഥത ഉടമ കൂടിയാണ് അല്ലാഹു തആല. അദ്ദേഹത്തിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ നാളെ പ്രാർത്ഥനയുണ്ടാകും, അതിലൊക്കെ പങ്കെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. എന്തൊക്കെ ഉദ്ദേശങ്ങളുണ്ടെങ്കിലും മജ്ലിസ് നൂറിൻ്റെ സദസ്സാണ്, എല്ലാത്തിനും അതിൽ പ്രതിവിധി ഉണ്ടാകും, ഒരു സംശയവുമില്ല. എത്രയോ തെളിവുകൾ ഒരുപാട് നാടുകളിൽ നിന്ന് നമ്മൾ അനുഭവിച്ചവരാണ്. അല്ലാഹു തആല എല്ലാ പ്രതിസന്ധികൾക്കും ഈ ആത്മീയമായ പ്രതിഫലനങ്ങളുണ്ട്. മജ്ലിസ് നൂറിൻ്റെ ഏറ്റവും വലിയ നന്മ എന്ന് വെച്ചാൽ അതിൽ ഏറ്റവും പ്രധാനം ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ പറ്റും തന്നെയാണ്. ഉറപ്പാണത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ പറ്റും മജ്ലിസ് നൂറ് പതിവാക്കുന്ന ആൾക്ക്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. എന്താ കാരണം? നമ്മൾ മഹാന്മാരായ ബദരീങ്ങളെ നമ്മുടെ വീട്ടിൽ വെച്ച് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ പതിവാക്കുമ്പോൾ, നമ്മൾ മരിക്കാൻ കിടക്കുമ്പോൾ ബദരീങ്ങൾ നമ്മുടെ അടുത്ത് വരും. ഉറപ്പാണ്. ബദരീങ്ങൾ വന്നില്ല എന്ന് വിചാരിക്കുക, പിന്നെ ആരാ വരിക? പിന്നെ വരിക ഇബ്ലീസാണ്. ഇബ്ലീസ് വന്നിട്ട് എന്താ ചെയ്യുക? ഒരു ഭാഗത്ത് ഇങ്ങനെ നിന്നിട്ട് വല്ലാത്ത വേദന അനുഭവിക്കുമ്പോൾ, മരണവേദന എന്ന് വെച്ചാൽ മഹന്മാരെ പഠിപ്പിക്കുന്നുണ്ട്, സമുദ്രത്തിലെ വെള്ളം മുഴുവനും കൊണ്ടുവന്ന് വായിലേക്ക് ഒഴിച്ചു തന്നാൽ പോലും ദാഹം തീരാത്തത്ര ദാഹം ഉണ്ടാവുന്നതാണ്. ആ സമയത്ത് വെള്ളം കിട്ടാത്ത സമയത്ത് വെള്ളത്തിന് വേണ്ടി കേഴുമ്പോൾ അടുത്തൊരു കുപ്പി പിടിച്ചിട്ട് ഇബ്ലീസ് നിൽക്കും.
വെള്ളം തരാൻ വേണ്ടി നമ്മളിങ്ങനെ വാങ്ങാൻ നോക്കുമ്പോൾ ഇബ്ലീസ് പറയും തരാനായിട്ടില്ല. അള്ളാഹുവിനെ എതിർത്ത് പറയണം, ഒത്തു റസൂലിനെ കൊണ്ട് അവിശ്വസിക്കണം. ആ ദാഹത്തിന്റെ സമയത്ത് നമ്മൾ എന്തായാലും ചെയ്തു പോകും, അള്ളാഹു കാക്കട്ടെ. അപ്പൊ ഇബ്ലീസ് നമ്മുടെ അടുത്ത് വരാതിരിക്കാൻ മഹാന്മാരുള്ള അടുത്തേക്ക് ഇബ്ലീസ് വരില്ല അല്ലേ? മഹാന്മാരുള്ള സദസ്സിൽ ഇബ്ലീസ് ഉണ്ടാവില്ല, ഉറപ്പാണ്. ദാഹം ഔതദ് കൂട്ടിടും, ഇബ്ലീസ് കൂതിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദിരിങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. എന്ത് നഷ്ടപ്പെട്ടാലും അതൊന്നും നഷ്ടമല്ല. ആ